ഹലോ മക്കളെ എല്ലാവർക്കും നമസ്കാരം. ഗുഡ് ഈവനിങ് ഓൾ ഓഫ് യു. ഇബ്ജുർ അക്കാദമിയുടെ അടുത്തൊരു മാത്സ് ക്ലാസ്സിലേക്ക് പ്രിയപ്പെട്ട എല്ലാ വിദ്യാർത്ഥികൾക്കും സ്വാഗതം. ഇന്ന് നമ്മൾ മാത്സ് ക്ലാസ്സിലൂടെ നിങ്ങളോട് പറഞ്ഞു തരാൻ പോകുന്നത്, ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത്, നിങ്ങൾ ഇതുവരെയുള്ള ക്ലാസ്സിലെ ഇതുവരെയുള്ള റിവിഷൻ ക്ലാസ്സുകൾ കണ്ടതുപോലെ തന്നെ മുഴുവൻ ചാപ്റ്റേഴ്സിലെയും നമ്മുടെ മാത്സിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം 13 പാഠമാണ് 9-ാം ക്ലാസ്സിൽ പഠിക്കാനുള്ളത്. ഈ 13 പാഠത്തെയും നമ്മൾ പ്രധാനപ്പെട്ട പോയിൻ്റുകൾ, അതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, പരീക്ഷയ്ക്ക് എവിടെയൊക്കെ ഏതൊക്കെ ഭാഗങ്ങളിൽ നിന്നാണ് കൂടുതലായിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ളത് തുടങ്ങിയിട്ടുള്ള വിഷയങ്ങളൊക്കെ വിശദമായിട്ട് പറഞ്ഞു തരുന്ന ക്ലാസ്സാണിത്. അപ്പോൾ ആയതുകൊണ്ട് എല്ലാവരും നിങ്ങളെല്ലാവരും പഠിക്കാനിരിക്കുകയായിരിക്കും, മാത്സ് പഠിക്കാൻ വേണ്ടി ഇരിക്കുകയായിരിക്കും. അപ്പോൾ ഞാൻ ഈ പറയുന്ന പ്രോബ്ലംസ്, അതായത് ഓരോ പാഠങ്ങളിലും പ്രധാനപ്പെട്ട ഇക്വേഷൻസ് അല്ലെങ്കിൽ പ്രധാനപ്പെട്ട പ്രോബ്ലംസ് ഏതൊക്കെയാണ് എന്നുള്ളതാണ് പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞ ശേഷം നിങ്ങൾ ആ കാര്യങ്ങൾ നോട്ട് ചെയ്ത് ഇത് കാണുന്നതിനോടൊപ്പം തന്നെ ഞാനിപ്പോൾ ടെക്സ്റ്റ് ബുക്കിൻ്റെ PDF സ്ക്രീൻ റെക്കോർഡ് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് ഇത് പറഞ്ഞു തരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ ഫസ്റ്റ് പാർട്ടും സെക്കൻഡ് പാർട്ടും ടെക്സ്റ്റ് ബുക്ക് ഉണ്ടാവും, നിങ്ങളുടെ കയ്യിൽ നോട്ട് പുസ്തകം ഉണ്ടാവും, ഇതൊക്കെ എടുത്ത് വെക്കണം. എന്നിട്ട് ഞാൻ പറയുന്ന ഭാഗം ഏതാണോ ആ ഭാഗം ടെക്സ്റ്റ് ബുക്കിൽ അടയാളപ്പെടുത്തി, നോട്ട് ബുക്കിൽ നിങ്ങളത് എഴുതിയിട്ടുണ്ടെങ്കിൽ അത് അടയാളപ്പെടുത്തി, അതിനുശേഷം വേണം നിങ്ങൾ ആ കാര്യങ്ങൾ ഓടിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട്. അത് റിവിഷന് നിങ്ങൾക്ക് നന്നായിട്ട് ഉപകാരപ്പെടും. ഈ ക്ലാസ് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ സ്വയം പഠിക്കുന്നതിനെക്കാട്ടിലും കൂടുതൽ മാർക്ക് എന്തായാലും കിട്ടും എന്നുള്ളത് 100% ഉറപ്പാണ്. അപ്പോൾ എല്ലാവരും വളരെ ശ്രദ്ധയോടുകൂടി കാണുക. അപ്പോൾ ആദ്യം നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് മാത്സിൻ്റെ 1-ാമത്തെ പാർട്ട് ടെക്സ്റ്റ് ബുക്ക് വെച്ചിട്ടാണ്. അപ്പോൾ എല്ലാവരും ഫസ്റ്റ് പാർട്ട് ടെക്സ്റ്റ് ബുക്കും അതിൻ്റെ അനുബന്ധമായിട്ട് സ്കൂളിലെയും ട്യൂഷൻ സെൻറ്ററിലെയും നോട്ടൊക്കെ ഉണ്ടാവുമല്ലോ, വിബ്ജൂറിൻ്റെ നോട്ട് നിങ്ങളുടെ കയ്യിലുണ്ടാവും, സ്കൂളിലെ നോട്ടും ഉണ്ടാവും. അപ്പോൾ അത് രണ്ട് നിങ്ങളുടെ കയ്യിൽ വെക്കണം. കാരണം എന്താ വെച്ചാൽ ഏത് ഒരു പ്രോബ്ലം ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഇന്ന ഭാഗം ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയുമ്പോൾ ആ ഭാഗം നമ്മൾ ചിലപ്പോൾ പോസ് ചെയ്ത് വെച്ചിട്ട് നിങ്ങൾക്ക് ചിലപ്പോൾ ആ നോട്ട്സിൽ ആ ഭാഗത്തിൽ എന്താണ് ഞാൻ ചെയ്തിട്ടുള്ളത് എന്ന് നോക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ കയ്യിൽ എന്ത് വേണം, നമ്മൾ ഏത് പാഠമാണോ എടുക്കുന്നത്, വീഡിയോ കാണുന്നതിൻ്റെ ഇടയിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി വേറെ സംഭവങ്ങൾ എടുത്തിട്ട് വരാനൊക്കെ നിൽക്കേണ്ട, എല്ലാ കാര്യവും റെഡിയാക്കി വെച്ച് വേണം നമുക്ക് തുടർന്ന് വീഡിയോ കാണാൻ. അപ്പോൾ ഫസ്റ്റ് പാർട്ടും സെക്കൻഡ് പാർട്ടും ടെക്സ്റ്റ് ബുക്ക് എടുക്കണം. ആദ്യം നമ്മൾ ഫസ്റ്റ് പാർട്ട് ടെക്സ്റ്റ് ബുക്ക് ചർച്ച ചെയ്യുന്നു. സ്കൂളിലെയും വിബ്ജോറിലെയും നോട്ട് നിങ്ങളുടെ കയ്യിലുണ്ടാവണം. ഓക്കെ, 2-3 നോട്ട് ഉണ്ടെങ്കിൽ അതൊക്കെ നിങ്ങളുടെ കയ്യിൽ എന്ത് ചെയ്യണം, അവിടെ പരിസരത്ത് തന്നെ ഉണ്ടാവണം. പിന്നെ നിങ്ങൾക്ക് ഇടയ്ക്ക് കുടിക്കാനുള്ള വെള്ളം ഉണ്ടാവണം. ഇനി ഈ ക്ലാസ് കണ്ട ശേഷമേ നിങ്ങൾ എണീക്കാൻ പാടുള്ളൂ എന്ന് പ്രത്യേകം അറിയിക്കുന്നു. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കുക. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഇതിൻ്റെ ക്വസ്റ്റ്യൻ്റെ പാറ്റേൺ, ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പാറ്റേൺ ഒന്ന് കിടക്കാം. ചാപ്റ്റേഴ്സിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നോക്കാം. നമുക്ക് ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ കഴിയുമല്ലോ. 2 മാർക്കിൻ്റെ ചോദ്യമാണ് ആദ്യമുള്ള കുറച്ച് ചോദ്യങ്ങൾ. 1 മുതൽ 5 വരെയുള്ള ചോദ്യങ്ങൾ എത്ര മാർക്കിൻ്റെ ചോദ്യമാണ്, 2 മാർക്കിൻ്റെ ചോദ്യമാണ്. ഈ 1 മുതൽ 5 വരെയുള്ള ചോദ്യങ്ങളിൽ നിന്ന് 5 ചോദ്യങ്ങളിൽ നിന്ന് നിങ്ങൾ എത്രണ്ണം അറ്റൻഡ് ചെയ്യേണ്ടതുള്ളൂ, 3 എണ്ണം മാത്രമേ അറ്റൻഡ് ചെയ്യേണ്ടതുള്ളൂ. ആ 5 എണ്ണം അറ്റൻഡ് ചെയ്ത് എനിക്ക് കൂടുതൽ മാർക്ക് തരുമെന്ന് വിചാരിക്കേണ്ട. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആ 5 എണ്ണത്തിൽ നിന്ന് കൂൾ ഓഫ് ടൈം നമ്മൾ എന്തിനാണ് ഉപയോഗപ്പെടുത്തേണ്ടത്, കൂൾ ഓഫ് ടൈം ആ 5 എണ്ണത്തിൽ നിന്ന് ഏത് 3 എണ്ണമാണ് ഞാൻ എഴുതേണ്ടത് എന്ന് നിങ്ങൾ തീരുമാനിക്കേണ്ട സമയമാണ് കൂൾ ഓഫ് ടൈം. അത് കൃത്യമായിട്ട് കൂൾ ഓഫ് ടൈം ഉപയോഗപ്പെടുത്തണം കേട്ടോ. അപ്പോൾ 3x2 6 മാർക്കാണ് ആ ഒരു സെഷനിൽ നിന്ന് നമുക്ക് കിട്ടുക. അടുത്ത സെഷൻ നോക്കൂ, 6 മുതൽ 13 വരെയുള്ള ചോദ്യങ്ങളിൽ നിന്ന് 5 എണ്ണമാണ് നമ്മളൊക്കെ എന്ത് ചെയ്യേണ്ടത്, അറ്റൻഡ് ചെയ്യേണ്ടത്. അതിൽ ഓരോന്നിനും 3 മാർക്ക് വീതമാണ് ലഭിക്കുക. അപ്പോൾ നമുക്ക് 5x3 15 മാർക്ക് അതിലൂടെ ലഭിക്കും. ദെൻ അതിനുശേഷം 4 മാർക്കിൻ്റെ ചോദ്യങ്ങൾ 14 മുതൽ 23 വരെ, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോർഷനാണത്, 14 മുതൽ 23 വരെയുള്ള ചോദ്യം. അതിൽ നിന്നും നമ്മൾ അറ്റൻഡ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 7 എണ്ണമാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ശരിക്കും അതിൽ നിന്നും അറ്റൻഡ് ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, ആ 7 എണ്ണത്തിൽ നിന്ന് 7x4 28 മാർക്കാണ് നമുക്ക് ലഭിക്കുക. ശേഷം 5 മാർക്കിൻ്റെ 5 ചോദ്യങ്ങളാണ് നമ്മൾ അറ്റൻഡ് ചെയ്യേണ്ടത്. 24 മുതൽ 31 വരെയുള്ളതിൽ നിന്ന് 5 ചോദ്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യണം, അറ്റൻഡ് ചെയ്യണം. അപ്പോൾ 25x5 25 മാർക്ക് അതിലൂടെ ലഭിക്കും. ശേഷം 32-ാമത്തെ ചോദ്യമായിട്ടുള്ള ഒരു ചോദ്യം, 6 മാർക്കിൻ്റെ 1 ചോദ്യമുണ്ട്, ആ ഒരു ചോദ്യം നിർബന്ധമായിട്ട് അറ്റൻഡ് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇത്രയും ചോദ്യങ്ങൾ താഴെ തന്നിരിക്കുന്നവയിൽ നിന്ന് 1 മുതൽ 5 വരെയുള്ളതിൽ 3 എണ്ണം അറ്റൻഡ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഏത് 3 എണ്ണമാണ് അറ്റൻഡ് ചെയ്യേണ്ടത്, ആ 3 എണ്ണം ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ടോ എന്ന് ഉറപ്പ് വരുത്താൻ നിങ്ങളെല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കണം.
ഇത്രയും ചോദ്യം അപ്പോൾ ഞാൻ മൊത്തം എത്ര ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യണം എന്ന് പറഞ്ഞു 3 മാർക്കിന്റെ 2 മാർക്കിന്റെ 3 എണ്ണം അതേപോലെ പിന്നെ 3 മാർക്കിന്റെ 5 എണ്ണം 4 മാർക്കിന്റെ 7 എണ്ണം 5 മാർക്കിന്റെ 5 എണ്ണം 6 മാർക്കിന്റെ 1 എണ്ണം ഇത്രയും എണ്ണം നിങ്ങൾ നിർബന്ധമായി അറ്റൻഡ് ചെയ്യണം എന്നുള്ളതാണ് ഒരു പരീക്ഷയെ സംബന്ധിച്ചിടത്തോളം ആദ്യമായി നിങ്ങൾ ചെയ്യേണ്ടത് ഓക്കെ ഇനി നമുക്ക് ചാപ്റ്റേഴ്സിനുള്ളിലേക്ക് വരാം ഇപ്പോൾ നിങ്ങൾക്ക് പരീക്ഷൻ്റെ സ്ട്രക്ചർ കിട്ടിയല്ലോ നിങ്ങൾക്കിപ്പോൾ ഏകദേശം ഏറ്റവും അവസാനത്തെ പരീക്ഷയാണ് എന്നാലും എന്ത് ചെയ്യണം അതിൻ്റെ ഒരു ഐഡിയ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാണ് ഇതൊക്കെ നമുക്ക് മാർക്ക് കിട്ടാനുള്ള ഒരു ട്രിക്കുകൾ പെട്ടതാണ് പരീക്ഷയെക്കുറിച്ച് നമ്മൾ കൂടുതൽ അറിയാന്നുള്ളത് ഇനി നമുക്ക് 10-ാം ക്ലാസ്സിൽ ഒരുപാട് കാര്യങ്ങൾ പിന്നെ ഇതുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് അറിയേണ്ടതുണ്ട് വഴിയെ നമുക്ക് എന്ത് ചെയ്യാം ആ വിഷയങ്ങളിലേക്കൊക്കെ പോകാം 10-ാം ക്ലാസ്സിലെ നമുക്ക് ആദ്യം മുതൽ തന്നെ അതിൻ്റെ ബേസൊക്കെ മനസ്സിലാക്കി എങ്ങനെയാണ് എക്സാം എഴുതേണ്ടതെന്നുള്ള എക്സാമുകളിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ക്ലാസ് എടുത്ത് തന്നിട്ടല്ല മനസ്സിലാക്കേണ്ടത് നമ്മൾ എക്സാമിലൂടെയാണ് പരീക്ഷയെ കൂടുതൽ പരിചയപ്പെടേണ്ടത് ഏതായാലും അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ പിന്നീട് നമുക്ക് പിന്നീടുള്ള അവസരങ്ങളിൽ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഇപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ എന്ത് ചെയ്യണം 13 പാഠങ്ങളിലൂടെയും നമ്മൾ സഞ്ചരിക്കാൻ പോവുകയാണ് ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ ഓക്കെ നമുക്ക് 1-ാമത്തെ ചാപ്റ്ററിലേക്ക് വരുമ്പോൾ ആദ്യം നമ്മൾ ആദ്യത്തെ പാർട്ടിലേക്ക് വരുമ്പോൾ ആദ്യത്തെ പാർട്ടിൽ നമുക്ക് 7 പാഠങ്ങളാണ് ഉള്ളത് ബാക്കി 6 പാഠങ്ങൾ 2-ാമത്തെ പാർട്ടിലാണ് അപ്പോൾ ഈ 7 പാഠങ്ങളിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ നമുക്ക് ചോദിക്കാൻ പോകുന്നത് എന്ന് നേരത്തെ തന്നെ സൂചന നൽകിയിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ 1-ാമത്തെ പാർട്ട് നമുക്ക് കുറച്ചും കൂടി വിശദമായിട്ട് എന്ത് ചെയ്യേണ്ടതുണ്ട് പഠിക്കേണ്ടതുണ്ട് മനസ്സിലാക്കേണ്ടതുണ്ട് അപ്പോൾ ആദ്യത്തെ ചാപ്റ്ററിൻ്റെ പേരെന്താണ് ഏരിയ എന്നാണ് മലയാളത്തിൽ പരപ്പളവ് എന്ന് നമ്മൾ പറയും ഓക്കെ ഏരിയ അപ്പോൾ നമ്മൾ വ്യത്യസ്തമായിട്ടുള്ള ഏരിയകൾ മുമ്പ് പഠിച്ചിട്ടുണ്ടാവും ഈ ട്രയാങ്കിളുടെ ഏരിയ അങ്ങനെ കുറേ ഏരിയകൾ പഠിച്ചിട്ടുണ്ടാവും ഇവിടെ കുറച്ച് വ്യത്യസ്തമായിട്ടുള്ളൊരു കോൺസെപ്റ്റുകളാണ് നമ്മൾ പഠിക്കുന്നത് എന്തൊക്കെയാണ് ഇതിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് നോക്കാം നമുക്ക് ഇവിടെ സെയിം ഏരിയ എന്നുള്ള ഒരു കോൺസെപ്റ്റാണ് എന്നൊരു ആശയമാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ഓക്കെ അതായത് അതിൽ നിന്നും നമുക്ക് ആ 2 മാർക്കിൻ്റെ സെഷൻ എന്നൊക്കെ ചോദ്യം ചോദിക്കാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ് ഈ ഒരു ഭാഗം ഓക്കെ അതായത് പേജ് നമ്പറൊക്കെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ടെക്സ്റ്റ് ബുക്ക് വെച്ച് നോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ രൂപത്തിൽ നമ്മൾ ചെയ്യുന്നത് പേജ് നമ്പർ ഈ 9-ൽ പേജ് നമ്പർ 9 നിങ്ങൾ എടുത്തു കഴിഞ്ഞ് പറഞ്ഞാൽ അവിടെ 2 ഫിഗേഴ്സ് കൊടുത്തിട്ടുണ്ട് കണ്ടില്ലേ താഴെ ബേസ് 8 സെൻറ്റിമീറ്ററാണ് അതിൻ്റെ മേലത്തെ ചിത്രം നോക്കൂ നിങ്ങൾ താഴത്തെ ബേസ് 8 സെൻറ്റിമീറ്ററാണ് അതേപോലെ തന്നെ അതിൻ്റെ ഈ ട്രയാങ്കിളുടെ എല്ലാത്തിൻ്റെയും ഹൈറ്റ് എന്താണ് 3 സെൻറ്റിമീറ്ററാണ് അങ്ങനെ ബേസും ഹൈറ്റും സെയിം ആയിട്ടുള്ള ഒരു പാരലൽ ലൈനിൽ വരുന്ന ട്രയാങ്കിൾസിൻ്റെ ഒക്കെ ഏരിയ എന്തായിരിക്കും സെയിം ആയിരിക്കും എന്ന കോൺസെപ്റ്റ് ഈ പാഠത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അപ്പോൾ ഇതിൽ നിന്ന് ഷോർട്ട് ആൻസറോ അതല്ലെങ്കിൽ പിന്നെ വരയ്ക്കാനോ എന്ത് ചെയ്യാറുണ്ട് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഓർത്ത് വെക്കണം കേട്ടോ അപ്പോൾ അതിൽ ആ വ്യത്യസ്ത നിറത്തിലുള്ളത് തന്നിട്ടുണ്ടല്ലേ ആ നിറത്തിലുള്ളതിലെല്ലാം ആ വ്യത്യസ്ത നിറങ്ങളിലുള്ളതിലെല്ലാം എന്താണ് സെയിം ഏരിയയാണ് ഉള്ളത് കാരണം എന്താണ് അതിൻ്റെ ബേസും ഹൈറ്റും സെയിം ആണ് പാദവും ഉയരവും തുല്യമാണ് എന്നുള്ളത് കൊണ്ടാണ് ഓക്കെ ഇനി നമുക്ക് നോക്കാം ഇനി നമുക്ക് വരയ്ക്കാനുള്ളൊരു പോർഷനാണ് ഇതിലുള്ളത് വരയ്ക്കാൻ സാധ്യത കൂടുതലുണ്ട് വേണ്ട ഡ്രോ എ ട്രയാങ്കിൾ ഓഫ് സൈഡ്സ് 3, 4, 6 സെൻറ്റിമീറ്റർ ഡ്രോ 3 ഡിഫറെൻറ്റ് ട്രയാങ്കിൾസ് ഓഫ് സെയിം ഏരിയ അപ്പോൾ ഈ 3 വ്യത്യസ്തമായിട്ടുള്ള ത്രികോണങ്ങൾ നിർമ്മിക്കണം ഒരേ ഏരിയ ഉള്ളത് അപ്പോൾ ഒരു ട്രയാങ്കിളിന് ഈക്വൽ ഏരിയയുള്ള മറ്റൊരു ട്രയാങ്കിൾ നിർമ്മിക്കുന്ന ചിത്രം വരയ്ക്കൽ ഇമ്പോർട്ടൻ്റ് ആണ് നോട്ട് ചെയ്തല്ലോ നിങ്ങൾ ഒരു ത്രികോണത്തിന് തുല്യ പരപ്പളവുള്ള മറ്റൊരു ത്രികോണം ട്രയാങ്കിളിന് ഈക്വൽ ഏരിയയുള്ള മറ്റൊരു ട്രയാങ്കിൾ വരയ്ക്കൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ഓക്കെ അതാണ് ഈ ഒരു പോർഷനിൽ നിന്ന് പിന്നെ അതേപോലെ തന്നെ ഈ 6-ാമത്തെ ചോദ്യം കണ്ടോ നിങ്ങൾ പ്രൂവ് ദാറ്റ് 2 ട്രയാങ്കിൾസ് ഷോ ബിലോ ഹാവ് സെയിം ഏരിയ രണ്ടും ഒരേ ഏരിയ ആണെന്ന് പ്രൂവ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ രണ്ടിൻ്റെയും ബേസും ഹൈറ്റും എന്താണ് സത്യത്തിൽ അതിൻ്റെ സെയിം ആണ് അതുകൊണ്ട് അതിൻ്റെ ഏരിയ സെയിം ആണ് എന്നുള്ള രൂപത്തിലാണ് അത് വരേണ്ടത് രണ്ടും ഒരേ ചിത്രത്തിലാക്കി വരച്ചിട്ട് ഓക്കെ നിങ്ങളുടെ കയ്യിൽ ഇതിൻ്റെയൊക്കെ ആൻസർ ഉണ്ടാവും ഞാൻ ഓരോന്നും അതിൻ്റെ ഡീറ്റെയിലേക്ക് പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും നമുക്ക് ബുദ്ധിമുട്ടാണ് പിന്നെ 5 മാർക്കിന് ചോദിക്കാനൊക്കെ സാധ്യതയുള്ള വരയ്ക്കാൻ നമുക്ക് ചോദിക്കാൻ സാധ്യത 5 മാർക്കിനോ അല്ലെങ്കിൽ 4 മാർക്കിനോ ഒക്കെ വരയ്ക്കാൻ നമുക്ക് പിന്നെ ചോദിക്കാൻ സാധ്യതയുള്ള ഒന്നാണ് ഈ ഒരു പിന്നെ 4 വശമുള്ള ചിത്രം വരയ്ക്കാനുള്ളത് ഓക്കെ അത് പിന്നെ എന്താണല്ലേ അതിൻ്റെ സ്റ്റെപ്സാണ് ഇവിടെ തന്നിട്ടുള്ളത് ഈക്വൽ ഏരിയ ഉള്ള ട്രയാങ്കിളിന് ഈക്വൽ ഏരിയ ഉള്ള ട്രയാങ്കിൾ നമ്മൾ നേരത്തെ പറഞ്ഞതാ ഇതേപോലെ നോക്ക് ഇത് പിന്നെ നമുക്കേ 5 മാർക്കിന് അല്ലെങ്കിൽ 4 മാർക്കിന് കൂടുതൽ 5 മാർക്കിനാണ് ഈ ചോദിക്കാൻ ഇതാണ്ട് ഈ ഒരു ഇതൊക്കെ കണ്ടില്ല നിങ്ങൾ ഈ ഒരു മോഡലിലുള്ള ചിത്രം നമുക്ക് 5 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യമാണ് ഡ്രോ 2 ക്വാഡ്രിലാറ്ററൽ ഷോ ബിലോ താഴെ നമുക്ക് 2 ചിത്രങ്ങൾ തന്നിട്ടുണ്ട് അത് നമുക്ക് കൃത്യമായിട്ട് വരയ്ക്കണം അത് വരയ്ക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ആദ്യം ഇതിൻ്റെ 8.5 സെൻറ്റിമീറ്റർ അതാ ഈ റൈറ്റ് സൈഡിലുള്ളതിനെയാണ് ഞാൻ പറയുന്നത് ഇതേപോലത്തെ മോഡലിലുള്ളതൊക്കെയാണ് കൂടുതലായിട്ട് പരീക്ഷയ്ക്ക് ചോദിച്ച് കണ്ടിട്ടുള്ളത് അപ്പോൾ 8.5 സെൻറ്റിമീറ്റർ അതേപോലെ തന്നെ 6 സെൻറ്റിമീറ്റർ 7.5 സെൻറ്റിമീറ്റർ ആ ഒരു ട്രയാങ്കിൾ കണ്ടോ നിങ്ങൾ ഇതിന് 2 ട്രയാങ്കിളായിട്ട് ഓക്കെ അപ്പോൾ ആദ്യം ആ താഴെയുള്ള 8.5 സെൻറ്റിമീറ്റർ നമ്മൾ എന്ത് ചെയ്തു ലൈന് വരച്ചു കേട്ടോ ഈ താഴത്തെ ഇത് വരച്ചു അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യണം
കോമ്പസ് എടുക്കണം. കോമ്പസ് എടുത്തിട്ട് എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെ കുത്തേണ്ടത് കാണിച്ചു തരാം. എന്താ ഈ ഈ ഭാഗത്ത് ആദ്യം ഈ ഭാഗത്ത് പിന്നെ ഈ ഭാഗത്ത് കേട്ടോ. എവിടേക്കാണ് വരയ്ക്കുക? 6 സെൻറ്റിമീറ്റർ എടുത്തിട്ട് ഇവിടേക്ക് ഒരു ആർക്ക് വരയ്ക്കുക. ഇവിടെ നിന്ന് ഈ ഭാഗത്തു നിന്ന് 7.5 സെൻറ്റിമീറ്റർ എടുത്തിട്ട് ഈ ഭാഗത്തേക്ക് ഒരു ആർക്ക് വരയ്ക്കുക. അപ്പോൾ നമുക്ക് ഈ ഒരു ലൈന് നമുക്ക് ഇതിൽ നിന്ന് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത്രയും ഭാഗമായില്ലേ. ദെൻ അതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിന് ശേഷം ഈ 7.5 സെൻറ്റിമീറ്ററിൻ്റെ ഈ അറ്റത്തുണ്ടല്ലോ. ഇപ്പോൾ ഇനി ഞാൻ വേറൊരു കളറിൽ നിങ്ങൾക്ക് കാണിച്ചുതരാം. എന്താ ഈ പോയിൻ്റ്, ഇതേ സെയിം പോയിൻ്റിൽ തന്നെ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ 4.5 സെൻറ്റിമീറ്റർ ആണല്ലോ ഇവിടെ തന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നിന്ന് 4.5 സെൻറ്റിമീറ്റർ എടുത്തിട്ട് ഇവിടേക്ക് ഒരു ആർക്ക് കട്ട് ചെയ്യണം. സ്കെയിൽ നമ്മൾ എടുത്ത് അളന്നിട്ട് അതേപോലെ തന്നെ ഈ പോയിൻ്റിൽ നിന്ന് ഇവിടെ 5 സെൻറ്റിമീറ്റർ ആണല്ലോ തന്നിട്ടുള്ളത്. അപ്പോൾ 5 സെൻറ്റിമീറ്റർ എടുത്തിട്ട് ഇവിടേക്ക് ഒരു ആർക്ക് കട്ട് ചെയ്യണം. എന്നിട്ട് ഇത് രണ്ടും കൂടി ജോയിൻ ചെയ്യുക. അപ്പോഴായിരിക്കും നമുക്കിത് കിട്ടുക. അല്ലാതെ നിങ്ങൾ ആദ്യം പിന്നെ 8.5 സെൻറ്റിമീറ്റർ വരച്ച് പിന്നെ ഈ 4.5 വരച്ച് പിന്നെ ഈ 5 വരച്ച് പിന്നെ ഈ 6 വരച്ച് വരുമ്പോൾ ഈ സെൻറ്ററിലുള്ള ലൈൻ എത്ര ഉണ്ടാവില്ല? 7.5 ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു പ്രശ്നം വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ 5 മാർക്ക് നിങ്ങൾ ആരും മിസ്സാക്കരുത്. നമുക്ക് എല്ലാവർക്കും വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഓക്കെ, ഇനി അഥവാ ഇനി ഇപ്പുറത്തുള്ള ചോദ്യമാണ് ചോദിക്കുന്നതെങ്കിൽ, ഇതിൻ്റെ ലെഫ്റ്റ് സൈഡുള്ളതാണ് നമുക്ക് ചോദിക്കുന്നതെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ എന്ത് മനസ്സിലാക്കുക, ഒരു 4 മാർക്കിനുള്ള ചോദ്യമൊക്കെയാണ് അതിൽ നിന്ന് ചോദിക്കുക എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇനി നമുക്ക് വേറെ എന്താ നോക്കാം. ഇതേപോലെ തന്നെ ചിത്രം വരയ്ക്കാനുള്ള ചോദ്യങ്ങളാണ് ഈ താഴെ തന്നിരിക്കുന്നത് കേട്ടോ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഞാനിവിടെ പറഞ്ഞതെന്നുള്ളത്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത് നോക്കാം. അപ്പോൾ വരയ്ക്കണത് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞതാണ്. ഇങ്ങനെ നമ്മൾ പറഞ്ഞാൽ നമ്മുടെ പാഠം കഴിയില്ല. എന്നാലും ജസ്റ്റ് ഇത്രയും ഭാഗമൊക്കെയാണ് നമ്മൾ കൂടുതലായിട്ട് എന്ത് ചെയ്യേണ്ടത്, ഇവിടെ ശ്രദ്ധിക്കേണ്ടത്. പിന്നെ ഇതിൻ്റെ പ്രൂഫിൻ്റെ പാർട്ട് കൂടുതൽ നമുക്ക് ചോദിക്കാൻ സാധ്യതയില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ പേപ്പർ സിമ്പിളാക്കുന്നു എന്ന് പറഞ്ഞതുകൊണ്ട് ആ ഒരു ഭാഗം ചോദിക്കാൻ സാധ്യതയില്ല. അപ്പോൾ ഞാൻ പറയുന്നത് മാത്രം പഠിച്ചത് തന്നെ നിങ്ങൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും. ഈ ഭാഗമൊക്കെ ജസ്റ്റ് ആ ഒരു അതേ കോൺസെപ്റ്റ് വരുന്ന സംഗതിയാണ്. എന്നാലും ജസ്റ്റ് നിങ്ങൾക്കൊന്ന് ഓടിച്ച് നോക്കാം കേട്ടോ. ഇനി അടുത്ത് നമ്മൾ ഡെസിമൽ ഫോംസ്, രണ്ടാം ചാപ്റ്ററിലേക്ക് പോകുകയാണ്. ഡെസിമൽ ഫോംസ്, ഈ ഡെസിമൽ ഫോംസ് എന്ന ചാപ്റ്ററിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് കുറച്ച് ഭാഗങ്ങൾ നോക്കാനുണ്ട്. എന്താണ് ഡെസിമൽ ഫോം എന്ന് എല്ലാവർക്കും അറിയാമല്ലോ. ഒരു ഫ്രാക്ഷൻ തന്നിട്ട് അതിന് നമുക്ക് എന്താക്കി വേണ്ടുന്ന ഒരു ഡെസിമൽ ഫോമിലേക്ക് ദശാംശ രൂപത്തിലേക്ക് മാറ്റുകയാണ് ശരിക്കും ഈ ചാപ്റ്ററിൽ ചെയ്യേണ്ടത്. ഓക്കെ, ഇവിടെ എന്തൊക്കെ കാര്യങ്ങളാണ് ഇമ്പോർട്ടൻ്റ് എന്ന് നമുക്ക് നോക്കാം. ഇവിടുത്തെ ചോദ്യങ്ങളിലൂടെ നമുക്ക് പോകാം. ഇവിടെ റൈറ്റ് ബിലോ ഫ്രാക്ഷൻസ് ഇൻ ഡെസിമൽ ഫോംസ് പറയണ ഈ ഒന്നാമത്തെ ചോദ്യങ്ങൾ കുറച്ച് സബ് ക്വസ്റ്റ്യൻസ് കണ്ടില്ലേ. ഇത് പിന്നെ ഇതിലുപരി ഈ രണ്ടാമത്തത് കണ്ടില്ലേ നിങ്ങൾ, കുറച്ചൊരു പ്ലസ് ചെയ്യുന്ന ഭാഗം പോലെ. ഓക്കെ, അങ്ങനത്തെ എന്ത് ചെയ്യണം കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കലുണ്ട് പ്ലസ് ചെയ്യണത്. ഇത് ഇതാകുമ്പോൾ നമുക്ക് ഒരെണ്ണം അല്ലേ ഉള്ളൂ, ഇതൊക്കെ ഒന്നൊന്നും അല്ലേ ഉള്ളൂ. അതേ സ്ഥാനത്ത് ഇതൊക്കെ ആകുമ്പോൾ കണ്ടില്ലേ കൂടുതലായിട്ടുണ്ട്. ഓക്കെ, 3 എണ്ണമൊക്കെ ഉണ്ട് ഇതിൽ കണ്ടാ, 3 എണ്ണം 4 എണ്ണമൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് ഒരുമിച്ചായിട്ട് നമുക്ക് എന്ത് ചെയ്യാനുള്ളത് ചോദിക്കലുണ്ട്. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ്. പേജ് നമ്പർ നോട്ട് ചെയ്തല്ലോ, 26 കേട്ടോ. ദെൻ അതിന് ശേഷം വന്നാൽ പിന്നെ ഫ്രാക്ഷനിൽ നിന്ന് ചോദിക്കേണ്ടത് ന്യൂ ഫോംസ് അല്ലേ. ന്യൂ ഫോംസ് അതായത് ഫ്രാക്ഷനെ ഡെസിമലാക്കുന്ന വേറൊരു ഒരു ടെക്നിക്കാണ്. ഇത് നമുക്ക് കൂടുതലായിട്ട് എന്ത് ചെയ്യാനുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ 3 മാർക്കിന് അല്ലെങ്കിൽ 4 മാർക്കിനൊക്കെ എന്ത് ചെയ്യലുണ്ട് ചോദിക്കലുണ്ട്. ഈ 1/3 കണ്ടില്ലേ, ദ ക്യാൻ ട്രാൻസ്ഫർ 1/3 ലൈക്ക് ദിസ്. 1/3 നമുക്ക് ഇതേപോലെ മാറ്റിയാലോ. അപ്പോൾ 1/3 പറഞ്ഞാൽ ശരിക്കും 0.333 എന്നാണ്. അതിൻ്റെ സ്റ്റെപ്സ് നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ടാവും. അത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് 1/3 എന്നല്ല, വേറെ ഏതെങ്കിലും ഒരു നമ്പർ എന്ത് ചെയ്യാം ചോദിക്കാം. ചിലപ്പോൾ 1/3 എന്നുള്ളത് തന്നെ എടുത്ത് നമ്മളോട് ചോദിക്കാം. വേണ്ട, ഇവിടെ കണ്ടാൽ നോക്ക്, 2/3 എന്ന നമ്പറിനെ ഫ്രാക്ഷൻ ഡെസിമൽ ഫോമിലേക്ക് ആക്കാൻ പറഞ്ഞിട്ടുണ്ട് പേജ് നമ്പർ 31. അതേപോലെ 5/6 പറഞ്ഞിട്ട് 1/9. ഈ 3 എണ്ണവും 1/3 പഠിക്കുക. ഈ 4 എണ്ണത്തിൽ ഏതെങ്കിലും ഒന്ന് നമുക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇമ്പോർട്ടൻ്റ് ആണ്, ശ്രദ്ധിച്ച് പഠിക്കുക. ഓക്കെ, ഈ ഒരു പോർഷനിൽ നിന്ന് നിങ്ങളത് പഠിച്ചാൽ മതി, നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നുണ്ടാവും. പിന്നെ അതേപോലെ തന്നെ ഈ ഏറ്റവും ലാസ്റ്റുള്ള 4-ാമത്തെ ചോദ്യം, അതൊരു ഇമ്പോർട്ടൻ്റ് ആണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ എല്ലാം എടുത്തിട്ട് ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയുന്നത് നിങ്ങൾ നാളത്തെ പരീക്ഷ കഴിഞ്ഞിട്ട് വന്ന് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും കേട്ടോ. റൈറ്റ് റിസൾട്ട് ഓഫ് ഓപ്പറേഷൻസ് ബിലോ ഡെസിമൽസ്. ഞാൻ നേരത്തെ പറഞ്ഞ ഒരേ ഒരു ഫ്രാക്ഷൻ തന്നിട്ട് ഡെസിമൽ ഫോമിലേക്ക് ആക്കാൻ തരുന്ന 1/3 അല്ലെങ്കിൽ 2/3 അങ്ങനത്തെ നമ്പറുകളുടെ, അതല്ലെങ്കിൽ ഈ ഒരു 4-ാമത്തെ ചോദ്യം, ഇതിൽ 2 എണ്ണത്തിൽ ഏതെങ്കിലും ഒന്ന് എന്തായാലും നമുക്ക് ചോദിക്കും. ചിലപ്പോൾ അതിൽ തന്നിരിക്കുന്ന നമ്പേഴ്സിന് എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ നിങ്ങളത് എഴുതി പഠിച്ചാൽ അതേ മെത്തേഡിൽ നിങ്ങൾക്ക് ചെയ്യാൻ കിട്ടും.
ഓക്കെ ഇതാണ്ട 0.111 പ്ലസ് 0.222 അപ്പോൾ നമുക്ക് ആൻസർ 0.333 എന്നാണ് കിട്ടുക. അതേപോലെ തന്നെ 0.333 പ്ലസ് 0.777 അപ്പോൾ ഇൻഡു ചെയ്യണത് സ്ക്വയർ ചെയ്യണത് റൂട്ട് ചെയ്യണത് ഇതൊക്കെ പറഞ്ഞിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിക്കണം, ശ്രദ്ധിച്ച് പഠിക്കേണ്ട സംഗതിയാണ്. മൂന്നാമത്തെ പാഠത്തിലേക്ക് എടുക്കുകയാണ്. വളരെയധികം പത്താം ക്ലാസ്സിലൊക്കെ ബേസിക് ആവശ്യമുള്ള ചാപ്റ്ററാണ് പെയേഴ്സ് ഓഫ് ഇക്വേഷൻ എന്ന മൂന്നാമത്തെ ചാപ്റ്റർ, സമവാക്യ ജോഡികൾ എന്ന് മലയാളത്തിൽ പറയും. ഓക്കെ അപ്പോൾ പെയേഴ്സ് ഓഫ് ഇക്വേഷൻസ് എന്നുള്ള ചാപ്റ്ററിൽ നമുക്കറിയാം രണ്ട് ഇക്വേഷൻസ് ഫോം ചെയ്യും. ഇവിടെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ അൺപ്രഡിക്റ്റബിളാണ് കാര്യം. എന്താ വെച്ചാൽ ടെക്സ്റ്റ് ബുക്കിലത്തെ ചോദ്യങ്ങൾ തന്നെ ചോദിക്കണമെന്ന് യാതൊരു നിർബന്ധവും സത്യത്തിൽ നമുക്കില്ല. ഇവിടെ ഏത് വേണമെങ്കിലും ചോദ്യങ്ങൾ നമുക്ക് ചോദിക്കാവുന്നതാണ്. ഓക്കെ പക്ഷേ ഇതിൻ്റെ ഒന്നോ രണ്ടോ ചോദ്യങ്ങളിൽ നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കി പഠിച്ചാൽ നിങ്ങൾക്കതിൻ്റെ ഒരു മെത്തേഡ് കിട്ടുക. ആ ഒന്നോ രണ്ടോ ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊരു ഐഡിയ തരാം. ആ ഒരു മോഡൽ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക്, അതായത് ഇതിലെ ഏറ്റവും അവസാനത്തെ ചോദ്യങ്ങൾ കുറച്ച് ബുദ്ധിമുട്ടുള്ള ചോദ്യങ്ങളാണ്. ആ ഒരു ലെവലിലേക്ക് ഇപ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പർ 9-ാം ക്ലാസ്സിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ പോകില്ല. അതുകൊണ്ട് കുറച്ചൊരു മിഡിൽ ലെവലിലുള്ള ചോദ്യങ്ങൾ ഏകദേശം ഞാൻ പറഞ്ഞുതരാം എങ്ങനത്തെ എന്നുള്ളത് പറഞ്ഞുതരാം. ഇതാണ്ട് ഇവിടുത്തെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. എ ക്ലാസ് ഹാസ് 4 more girls than boys. അപ്പോൾ അങ്ങനത്തെ ചോദ്യം, രണ്ടാമത്തെ ചോദ്യം അതേപോലത്തെ. പിന്നെ ഈ എക്സാമ്പിൾ പെന്നിൻ്റെയും പേനിൻ്റെയും പെന്നിൻ്റെയും പെൻസിലിൻ്റെയും വില കണ്ടുപിടിക്കുന്ന ചോദ്യം. ഓക്കെ ഇങ്ങനത്തെയൊക്കെ ചോദ്യങ്ങളാണ് പരീക്ഷയ്ക്ക്. പിന്നെ ഈ ഒരു പാർട്ട് പേജ് നമ്പർ 40, 41 ഈ ഒരു അഞ്ച് പ്രോബ്ലം, ഈ ഒരു പാർട്ടായിരിക്കും ഇതിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരിക. ഇത് തന്നെ ചോദിക്കുമെന്ന് ഞാൻ ഒരിക്കലും ഉറപ്പ് പറയില്ല. കാരണം എന്താ വെച്ചാൽ ഇതുപോലത്തെ ഏത് വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. ഇക്വേഷൻസ് എന്നുള്ള പാഠത്തിൻ്റെ പ്രത്യേകത അതാണ്. വളരെ രസകരമായിട്ടുള്ള ചാപ്റ്ററാണിത്, നമുക്ക് നന്നായി മനസ്സിലാക്കി പഠിക്കേണ്ട ചാപ്റ്ററാണ്. പലർക്കും നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നന്നായി എഴുതി പഠിച്ചാൽ തീരാവുന്ന വിഷയമാണ്, അതിപ്പോൾ തന്നെ നിങ്ങൾ പരിഹരിക്കണം. ഓക്കെ ഇതാണ്. പിന്നെ ഇതിൻ്റെ ഏറ്റവും അവസാനത്തത് 5 മാർക്കിൻ്റെ പോർഷൻസിലുള്ള പിന്നെ ഒരു ക്വസ്റ്റ്യൻ പാറ്റേണാണ് ശരിക്കും തന്നിട്ടുള്ളത്. പക്ഷേ കൂടുതൽ ബുദ്ധിമുട്ടാക്കിയതുകൊണ്ട് ചോദിക്കോ ഇല്ലയോ എന്നുള്ളത് സംശയമാണ്, പഠിച്ചു വെച്ചാൽ നല്ലതുമാണ്. ഓക്കെ പിന്നെ ന്യൂ നമ്പേഴ്സ്. ന്യൂ നമ്പേഴ്സ് പറഞ്ഞാൽ ഇവിടെ തന്നെ തന്നിട്ടുണ്ട് √2 അതേപോലെ √3 ഇങ്ങനത്തെ ആ നമ്പേഴ്സിനെയാണ് ന്യൂ നമ്പേഴ്സ് നമ്മൾ പറയുന്നത്. നിങ്ങൾക്ക് അതിൽ ആദ്യം ഈ പാഠം പഠിക്കുന്നതിന് മുമ്പ്, ഇതിൻ്റെ റിവിഷൻ ചെയ്യുന്നതിന് മുമ്പ് പറയാനുള്ളത് √2 വില എല്ലാവർക്കും അറിയാമല്ലോ. √2 വില എന്താണ്? എന്താ √2 വില? 1.414. ഓക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മ ഉണ്ടാവുമെന്ന് വിചാരിക്കണോ, ഒരിക്കലും മറന്നു പോകരുത്. ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യും, ആവശ്യമായിട്ട് വരും. ഓക്കെ അതായത് √2 വാല്യൂ എന്ന് പറഞ്ഞാൽ 1.414 ട്ടാ 1.414. അതേപോലെ തന്നെ √3 വിലയോ, √3 വില എന്ന് പറഞ്ഞാൽ √3 വില 1.723 പോയിൻ്റാണത്, ശ്രദ്ധിക്കണം. പിന്നെ അതേപോലെ തന്നെ √5 എന്ന് പറഞ്ഞാൽ 2.236 കേട്ടോ, 2.236. ഈ മൂന്ന് വിലയാണ് ഇതിൽ പിന്നെ പ്രധാനമായിട്ട് നമുക്ക് നോക്കാനുണ്ടാവുക. അതുകൊണ്ട് എല്ലാവരും എന്ത് ചെയ്യണം, ആ ഭാഗം പ്രത്യേകം ശ്രദ്ധിച്ച് പഠിക്കണം. ഓക്കെ ദെൻ ഇനി നമുക്കിത് ഈ പാഠത്തിൽ വേറെ എന്താണ് നോക്കിക്കഴിഞ്ഞാൽ, ദാ ഈ ചിത്രം കണ്ട, ഈ ചിത്രത്തിൻ്റെ മോഡലുള്ള ഭാഗം. കാരണം ഇവിടെ നിന്നാണ് ഇത് സ്റ്റാർട്ട് ചെയ്യണത്, ഈ റൂട്ടിൻ്റെ ഒരു കോൺസെപ്റ്റ് സ്റ്റാർട്ട് ചെയ്തതാണ്ടാ ഇങ്ങ ഈ ചിത്രത്തിൽ നിന്നാണ്. എല്ലാം പാഠം തുടങ്ങണതേ അതിൽ നിന്നാണ്. ഓക്കെ അപ്പോൾ ഇതൊരു ഭാഗം ഇമ്പോർട്ടൻ്റ് ഉള്ളതാണ്, എല്ലാവരും നോട്ട് ചെയ്ത് വെച്ചോളി. 1 മീറ്റർ നോക്ക്, ഇവിടെ ഈ ഒരു സ്ക്വയർ, ഒരു മഞ്ഞ സ്ക്വയർ നമുക്ക് തന്നിട്ടുണ്ട്. ഈ മഞ്ഞ സ്ക്വയർ 1 മീറ്റർ ആണെങ്കിൽ ഞാൻ ഇതിലൂടെ എഴുതിത്തരാം, നോക്കിക്കോളി, കയ്യോടെ പഠിച്ചോളി നിങ്ങൾ, എന്നാൽ നിങ്ങൾക്ക് നല്ല ഉപകാരപ്പെടും. ഓക്കെ ഇവിടെയും 1 മീറ്ററാണ്. പിന്നെ അതേപോലെ തന്നെ നമുക്കറിയാം 4 സൈഡും ആ മഞ്ഞ ഇതിൽ കാണുന്നതിൽ 4 സൈഡും എന്തന്നെയാണ് തന്നിരിക്കുന്നത്, 1 മീറ്റർ തന്നെയാണ് തന്നിട്ടുള്ളത്. കണ്ട ഈ 4 സൈഡും 1 മീറ്ററാണ്. അപ്പോൾ ഇവിടെയും മണ്ണാണ്, ഇവിടെയും മണ്ണാണ്, ഇവിടെയും മണ്ണാണ്, എല്ലാവിടെയും മണ്ണാണ്. ഓക്കെ അപ്പോൾ ഇതിൻ്റെ ഒരു പിന്നെ പെരിമീറ്റർ നിങ്ങളുടെ അടുത്ത് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ, ഇതിൻ്റെ ചുറ്റളവ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നിങ്ങൾ എന്താ ചെയ്യുക, 1 × 4 നമുക്കറിയാം സ്ക്വയറിൻ്റെ 4a എന്നാണ്, അപ്പോൾ നമുക്ക് 4 എന്നാണ്. അതേ സ്ഥാനത്ത് ചിലപ്പോൾ ഇതിൻ്റെ ഏരിയ കണ്ടുപിടിക്കാൻ പറയും. ഏരിയ എന്ന് പറഞ്ഞാൽ 2 എന്നാണ് ഇക്വേഷൻ, അപ്പോൾ 1 എന്ന് പറഞ്ഞാൽ 1 ആണ്. ഇങ്ങനെയൊക്കെ നമുക്കറിയാം. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് കണ്ടോ നിങ്ങൾ, ഇത് അവിടെ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് കണ്ടോ, ഇത് ഈ ഡയഗണൽ എത്രയാണെന്ന്. അപ്പോൾ നമുക്കറിയാം ഒരു പൈതഗോറസ് തിയറം അനുസരിച്ചിട്ട് ഇവിടെയും 1 ആണ്, ഇവിടെയും 1 ആണെങ്കിൽ ഇവിടെ എത്രയാണ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ
ഇതിനെ നമുക്കൊരു പേര് കൊടുക്കുക. ഇത് എ ആണ്, ഇത് ബി ആണ്, ഇത് സി ആണെന്ന് വെക്കി. 90 ഡിഗ്രീൻ്റെ ഓപ്പോസിറ്റ് ഉള്ളത് ഇപ്പോൾ ബി സി ആണല്ലോ. ആ ബി സി കണ്ടുപിടിക്കണമെങ്കിൽ ഇതിൻ്റെ സ്ക്വയറും ഇതിൻ്റെ സ്ക്വയറും കൂടി ആഡ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ബി സി ഈക്വൽ ടു നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കുക? റൂട്ട് ഓഫ് 1² + 1² ഇതൊക്കെ നമ്മൾ പഠിച്ചതാണ്. ഓക്കെ, ഈക്വൽ ടു റൂട്ട് ഓഫ് 1 + 1 = √2. അപ്പോൾ ഈ സ്ക്വയറിൻ്റെ മുകളിലുള്ള നീല സ്ക്വയർ കണ്ട, ആ നീല സ്ക്വയറിൻ്റെ പിന്നെ ഒരു സൈഡ് എന്ന് പറഞ്ഞാൽ √2 ആണ്. ഈ 4 സൈഡ് എത്രയായിരിക്കും? ഇതിൻ്റെ √2 ആയിരിക്കും. ഓക്കെ, അപ്പോൾ ആ ഒരു സ്ക്വയറിൻ്റെ ഏരിയ എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ √2 × √2. അപ്പോൾ √2 × √2 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2 എന്ന് നമുക്ക് കണ്ടുപിടിക്കാം. ഞാൻ ഇതൊക്കെ പറഞ്ഞു തരുന്നത് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഗതി ആയത് കൊണ്ടാണ്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് അടുത്തത് എന്താണെന്നുള്ളത് നോക്കാം. ഓക്കെ, ഇത് ഈ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇവിടെ എഴുതിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ കണ്ട ഇങ്ങനെ എഴുതി വിശദീകരിച്ചിരിക്കുന്നത് ഈ കാര്യത്തെ ചുരുക്കിയിട്ടാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഇതാ, ഇതാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത്. ഓക്കെ, ഇതാ ഇവിടെയും 1 ആണ്, ഇവിടെയും 1 ആണെങ്കിൽ ഇവിടെ എത്ര കിട്ടുക? √2 മീറ്റർ എന്നാണ് കിട്ടുക. അവിടെ ഈ എല്ലാവിടെയും √2 ആണെങ്കിൽ, എല്ലാവിടെയും √2 ആണെങ്കിൽ വശം ഇൻറ്റു വശം, സൈഡ് ഇൻറ്റു സൈഡ്, √2 × √2 പറഞ്ഞാൽ 2 എന്നാണ് അതിൻ്റെ ഈ ഒരു നീല സ്ക്വയറിൻ്റെ ഏരിയ നമുക്ക് കിട്ടുക എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. ഓക്കെ, പിന്നെ പിന്നെ നമുക്ക് ഈ പാഠത്തിൽ പഠിക്കാനുള്ള പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറഞ്ഞാൽ, അഡീഷൻ ആൻഡ് സബ്ട്രാക്ഷൻ അല്ലേ. കേട്ടോ, ഇവിടെയൊക്കെ ഞാൻ പറഞ്ഞ സംഗതികളുണ്ട്. √2 വില കണ്ടോ, √3 വില 1.732, അതേപോലെ √2 വില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ 1.414. ഇത് രണ്ടെണ്ണമാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഗതികൾ കേട്ടോ. യെസ്, ദിസ് വൺ ഇതാണ്ട് ഈ 5-ാമത്തെ ക്വസ്റ്റ്യൻ. ഫ്രം ദ പെയർസ് ഓഫ് നമ്പേഴ്സ് ഗിവൺ ബിലോ പിക്ക് ഔട്ട് ഹൂസ് പ്രോഡക്റ്റ് ഈസ് നാച്ചുറൽ നമ്പർ ഓർ ഫ്രാക്ഷൻ. നാച്ചുറൽ നമ്പറാണോ ഫ്രാക്ഷൻ ആണോ കിട്ടിയിരിക്കുന്നത് എന്നുള്ളത് എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം. അപ്പോൾ റൂട്ടിലുള്ള നമ്പറുകളെ തമ്മിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? റൂട്ടുള്ള നമ്പറെ തമ്മിൽ പ്ലസ് ചെയ്യാനോ മൈനസ് ചെയ്യാനോ പറ്റില്ല. അതേ സ്ഥാനത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നറിയോ? റൂട്ടുള്ള സംഖ്യകളെ തമ്മിൽ ഇൻറ്റു ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ 3-നെയും √12 കൂടി ഇൻറ്റു ചെയ്താൽ നമുക്ക് എന്താ കിട്ടുക? റൂട്ട് 36 എന്നാണ് കിട്ടുക. ഓക്കെ, അതിൻ്റെ ബേസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ബേസ് പറഞ്ഞുതരാം, ശ്രദ്ധിച്ചോ. ഇതാ √a × √b എന്ന് പറഞ്ഞാൽ √a × b എന്ന് നമുക്ക് എഴുതാൻ പറ്റും. അതായത് √3 × √12 എന്ന് പറഞ്ഞാൽ √3 × 12 = 36 എന്ന് നമുക്ക് എഴുതാൻ പറ്റും. അതായത് 6. അപ്പോൾ ഇതൊരു നാച്ചുറൽ നമ്പറാണല്ലോ, ഫ്രാക്ഷൻ അല്ലല്ലോ. അപ്പോൾ നമുക്ക് അങ്ങനെ കിട്ടി. ഇനി അതേ സ്ഥാനത്ത് ഇവൻ എടുത്ത് നോക്കുകയാണെങ്കിൽ 3 × 1.2 എന്ന് ചെയ്താൽ, രണ്ടാമത്തത് കണ്ടോ, 3 × 1.2 എന്ന് എഴുതാം, എനിക്ക് 3.6 എന്നാണ് കിട്ടുള്ളൂ. അതിൻ്റെ കൃത്യമായ റൂട്ടില്ല, അതുകൊണ്ട് അതിനെ നമുക്ക് എന്ത് പറയാം? അത് നാച്ചുറൽ നമ്പർ അല്ല, അത് ഫ്രാക്ഷനാണ് എന്ന് നമുക്ക് എഴുതാം. അങ്ങനെയാണ് ഇതെല്ലാം നിങ്ങൾ ചെയ്യേണ്ടത്. അതേപോലെ തന്നെ ഡിവിഷൻ്റെ ഉണ്ട്, ഈ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ഡിവിഷൻ, ഇതിൽ ഏതെങ്കിലും ഒന്ന് നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കാം. ഓക്കെ, ദെൻ ഇത്രയാണ് ഈ പാഠത്തിലുള്ളത് കേട്ടോ, പ്രധാനപ്പെട്ടത്. പിന്നെ ഏറ്റവും ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു പോർഷനിലേക്ക് ഞാൻ വരുന്നില്ല. ഇതാണ്ടാവും ഏറ്റവും ബുദ്ധിമുട്ടും ശരിക്കും പറഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റും ഈ ഇതാ ഇവരാണ്. ഈ 1 മുതൽ 6 വരെയുള്ളതാണ്, 6 വരെയല്ല, 1 മുതൽ 5 വരെയുള്ളതിൽ നിന്നാണ് കൂടുതലായിട്ട് ഈ പാഠത്തിന് പരീക്ഷയ്ക്ക് ചോദിക്കുക. പിന്നെ എനിക്ക് ഈ വർഷം ഇതിൽ നിന്ന് ചോദിക്കുമെന്ന് തോന്നുന്നില്ല. ഓക്കെ, അപ്പോൾ ഇപ്പോൾ എന്താ സംഭവിക്കുകയെന്നറിയോ, ഏറ്റവും ബുദ്ധിമുട്ടുള്ളത് പഠിച്ചതിനെക്കാട്ടിലും ഐഡിയ പരമായിട്ട് നമ്മൾ ഒരു സാഹചര്യം മനസ്സിലാക്കി പഠിച്ചാൽ കുറച്ചും കൂടി മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. നോക്കിക്കോ. ഓക്കെ, പിന്നെ ഇമ്പോർട്ടൻ്റ് ഉള്ളത് അടുത്തിട്ട് 5-ാമത്തെ സർക്കിൾസ്. സർക്കിൾസിൽ കുറച്ച് വരയ്ക്കാനൊക്കെ ഉള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ. ആ വരയ്ക്കാനുള്ള ഭാഗങ്ങളൊക്കെ ശ്രദ്ധിക്കണം. വരച്ചാൽ തന്നെ ഏകദേശം 80-ൽ ഒരു 10 അല്ലെങ്കിൽ 10 മുതൽ 12 മാർക്ക് വരെ വരച്ചാൽ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ സാധ്യത ഉണ്ട്. അതുകൊണ്ട് വരയ്ക്കുന്ന ഭാഗം നിങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, സ്കിപ്പ് ചെയ്യാൻ പാടില്ല, കൃത്യമായിട്ട് പഠിക്കണം. ഓക്കെ ഓക്കെ, സർക്കിൾസിനെ നോക്കുക. നമുക്കിതാ ഈ ഒരു ചോദ്യം, പേജ് നമ്പർ 74-ലുള്ള ഈ ഒരു ചോദ്യമൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. സർക്കിൾസിൻ്റെ പിന്നെ കോഡിൻ്റെ ലെങ്ത് കാണാം, ഞാണിൻ്റെ നീളം കണ്ടുപിടിക്കാനുള്ളത്, അതേപോലെ തന്നെ
വരയ്ക്കാനുള്ള ഭാഗങ്ങൾ ഇനിയുണ്ടല്ലോ. ദാ യെസ് ദാ ഡ്രോ ത്രീ ട്രയാങ്കിൾസ് വിത്ത് ലെങ്ത് ഓഫ് ടു സൈഡ്സ് ഫോർ ഫോർ ആൻഡ് ഫൈവ് സെൻറ്റിമീറ്റർ ആൻഡ് ആംഗിൾ 60, 90, 120. ഡ്രോ സർക്കും സർക്കിൾ ഓഫ് ഈച്ച്. സർക്കും സർക്കിൾ വരയ്ക്കാനാണ് നമ്മൾ പഠിക്കേണ്ടത്. സർക്കും സർക്കിൾ വരയ്ക്കേണ്ടത് എങ്ങനെയാണത്? അവിടെ സ്റ്റെപ്സ് കാണിച്ചിട്ടുണ്ട്, കണ്ട. സർക്കും സർക്കിൾ വരയ്ക്കേണ്ടത് പകുതിയിൽ കൂടുതൽ ദൂരമൊക്കെ എടുത്തിട്ട് ആദ്യം ട്രയാങ്കിൾ പറഞ്ഞിരിക്കുന്ന അളവിൽ ട്രയാങ്കിൾ വരയ്ക്കുക. എന്നിട്ട് ഓരോ സൈഡിൻ്റെയും പകുതിയിൽ കൂടുതൽ ദൂരം എടുത്തിട്ട് ബൈസെക്ടർ വരയ്ക്കുക. ആ ബൈസെക്ടർ വരച്ചിട്ട് സർക്കും സർക്കിൾ വൃത്തത്തിൻ്റെ ആ മൂന്ന് പുറമേയുള്ള പോയിൻറ്റുകളിലും കൂടി ടച്ച് ചെയ്തിട്ട് കണ്ട. ഈ ഒരു ഇതെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ പുറമേയുള്ള പോയിൻറ്റുകൾ കണ്ട, മൂന്ന് പോയിൻ്റ് പുറമേയുള്ള പോയിൻറ്റുകൾ, ആ പുറമേയുള്ള മൂന്ന് പോയിൻറ്റിലും ടച്ച് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്, ഒരു പച്ച സർക്കിൾ പോയിരിക്കുന്നത്, കണ്ടില്ലേ? അങ്ങനത്തെ സർക്കിൾ നമുക്ക് വരയ്ക്കാൻ കഴിയണം. സർക്കും സർക്കിൾ വരയ്ക്കാൻ എന്തെങ്കിലും പരീക്ഷയ്ക്ക് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു വരയ്ക്കാനുള്ള ചോദ്യങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്ന ഒരു 4 മാർക്കിനോ അല്ലെങ്കിൽ ഒരു 5 മാർക്കിനോ ഒക്കെ പ്രതീക്ഷിക്കാവുന്ന ഒരു ഭാഗമാണ് ശരിക്കും എന്ത്, സർക്കും സർക്കിൾ എന്ന ഭാഗം. ഓക്കെ, പാരലൽ ലൈൻസ്. ഈ പാഠത്തിലും അതേപോലെ തന്നെ നമുക്ക് പിന്നെ വരയ്ക്കാനുള്ളത് പ്രതീക്ഷിക്കുക, അതാണ്ടോ. പിന്നെ ഇതിൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കോൺസെപ്റ്റ് കണ്ടില്ലേ, ഫസ്റ്റ് വരുന്ന ഒരു കോൺസെപ്റ്റാണ് ഇതൊക്കെ. ഈ കോൺസെപ്റ്റിൽ ഇതാ ഇവിടെ വരുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഗതിയാണ്. ഇതാ ഇവിടെ എയും ബിയും നീലയായിട്ടുള്ളൊരു ലൈൻ കണ്ടില്ലേ, അവിടെ എയും ബിയും തന്നിട്ടുണ്ട്. അതേപോലെ തന്നെ പിയും ക്യൂവും തന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട് എ ബൈ ബി എന്ന് പറഞ്ഞാൽ പി ബൈ ക്യൂവിന് ഈക്വലാണ് എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് പ്രൊപ്പോഷണലാണ് എന്നാണ് അതിനർത്ഥം. ഓക്കെ, എ ബൈ ബി എന്ന് പറഞ്ഞാൽ പ്രൊപ്പോഷണൽ, പ്രൊപ്പോഷണാലിറ്റി പറഞ്ഞൊരു ചാപ്റ്റർ നമുക്ക് സെക്കൻഡ് പാർട്ടിൽ പഠിക്കാനുണ്ട്. അപ്പോൾ ആ വാക്ക് നിങ്ങൾക്ക് അവിടെ വരുമ്പോൾ മനസ്സിലാവും എന്താണെന്നുള്ളത്. പ്രൊപ്പോഷണലാണെന്ന് പറഞ്ഞാൽ അതിനർത്ഥം എ ബൈ ബി, എയിനെ ബി കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് നമ്പറാണോ കിട്ടുന്നത് അത് തന്നെയായിരിക്കും പിന്നെ ക്യൂ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുക. കാരണം എന്താണ്, ആ മൂന്നെണ്ണവും പാരലൽ ലൈൻസാണ്. പാരലൽ ലൈൻസ് കട്ട് ചെയ്യുന്നത് ഒരേ റേഷ്യോയിലായിരിക്കും, ഒരേ അംശബന്ധത്തിലായിരിക്കും എന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ഓക്കെ, ഉദാഹരണത്തിന് ഇവിടെ 2, എയിൻ്റെ അവിടെ 2, ഇവിടെ ഇവിടെ നമുക്ക് 4, ഡബിളാണ്. അപ്പോൾ ഇവിടെ ബിയിൽ 3 ആണെങ്കിൽ ഇവിടെ എത്രയായിരിക്കും, ഇവിടെ 6 ആയിരിക്കും. ഡബിളാണെങ്കിൽ ഡബിളായിരിക്കും, 3 മടങ്ങാണെങ്കിൽ 3 മടങ്ങായിരിക്കും, 5 മടങ്ങാണെങ്കിൽ 5 മടങ്ങായിരിക്കും. ആ രൂപത്തിലാണ് വരിക കേട്ടോ. ദാ ഈ ഇതാ ഇതൊക്കെ തന്നെയാണ് പറഞ്ഞത്. ഇത് വെച്ചിട്ട് നമുക്ക് വരയ്ക്കാനുള്ള ചിത്രമാണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചിത്രമാണ്. ക്വസ്റ്റ്യൻസ് ഞാൻ പറഞ്ഞത് ഏതാന്ന്, ഇതാ ഈ ഒരു ഭാഗം, ദിസ് വൺ, പേജ് നമ്പർ 88 ഒന്നാമത്തെയും രണ്ടാമത്തെയും മൂന്നാമത്തെയും ചോദ്യങ്ങളിലുള്ള ചിത്രങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ശ്രദ്ധിക്കണം. ഞാനിപ്പോൾ ഈ പറഞ്ഞ കോൺസെപ്റ്റ് വെച്ചിട്ടുള്ള ചിത്രമാണ് അതൊക്കെ. ആദ്യം 8 സെൻറ്റിമീറ്റർ എന്നുള്ളൊരു ലൈൻ വരയ്ക്കണം, എന്നിട്ട് ഡിവൈഡ് ചെയ്യണം. എല്ലാവർക്കും അറിയുമെന്ന് വിചാരിക്കണം. ജസ്റ്റ് ഞാൻ ദാ ഇവിടെ ഒന്ന് ഇവിടെ കാണുന്ന സ്പേസിൽ ഒന്ന് എന്ത് ചെയ്യുക, ഒന്ന് പറയാൻ ശ്രമിക്കാം. ഓക്കെ, ശ്രദ്ധിക്കാം. ഒരു ഒരെണ്ണത്തിൻ്റെ ഉത്തരം നോക്കാം. ആദ്യം എന്ത് ചെയ്യണം, 8 സെൻറ്റിമീറ്റർ നീളമുള്ള ഒരു ലൈൻ വരയ്ക്കണം. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, 8 സെൻറ്റിമീറ്റർ നീളമുള്ള, ഞാനിങ്ങനെ സ്പേസ് ഉള്ളതിനനുസരിച്ച് ശരിച്ചാണ് വരയ്ക്കണത്. 8 സെൻറ്റിമീറ്റർ നീളത്തിൽ പെൻസിലും കൊണ്ട് കൃത്യമായി വരയ്ക്കണം. ഞാൻ നിങ്ങൾക്ക് ഇത് രണ്ടും കൂടി ഒരുമിച്ച് നടക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യണം. അപ്പോൾ 8 സെൻറ്റിമീറ്റർ എന്നുള്ള ലൈൻ വരയ്ക്കുക. എന്നിട്ട് എന്ത് ചെയ്യണം, ഡ്രോ 8 സെൻറ്റിമീറ്റർ ലോങ് ലൈൻ ആൻഡ് ഡിവൈഡ് ഇറ്റ് ഇൻ ടു 2:3. അപ്പോൾ ഈ 2, 3 കൂടി കൂട്ടിക്കഴിഞ്ഞാൽ എത്രയാണ് കിട്ടുക, 2, 3 കൂടി കൂട്ടി 5 എന്നാണ് കിട്ടുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ നിന്ന് ഒരു 5 സെൻറ്റിമീറ്ററുള്ള ലൈൻ വരയ്ക്കുക. ചിലർ വരയ്ക്കുമ്പോൾ കുറച്ച് ഇങ്ങോട്ട് ചെരിയാം, ഫ്രണ്ടിലേക്ക് ചെരിയാം, ചിലർ കുറച്ച് ബാക്കിലേക്ക് ചെരിയാം, അങ്ങനെയൊക്കെ വരാം. അപ്പോൾ ഞാൻ ഇപ്പോൾ ഒരു 5 സെൻറ്റിമീറ്റർ എന്നുള്ള ഒരു ലൈനാണ് വരച്ചിട്ടുള്ളത്. ഈ 5 സെൻറ്റിമീറ്റർ ലൈന് 2:3, ആദ്യം ഒരു 2 സെൻറ്റിമീറ്ററിൽ ഒരു ലൈൻ ഇടുക, പിന്നെ അടുത്തത് 3. അപ്പോൾ ഇവിടെ 2 ഇവിടെ 3 ആണ് കേട്ടോ. എന്നിട്ട് എന്ത് ചെയ്യണം, ഈ ഒരു ഇത് രണ്ടും കൂടി ജോയിൻ ചെയ്യാം. ഓക്കെ, ഇവിടെ ഞാനിപ്പോൾ ജോയിൻ ചെയ്ത ലൈൻ ഉണ്ടല്ലോ, ഈ ജോയിൻ ചെയ്ത ലൈനിന് ഇപ്പോൾ ഞാൻ വരയ്ക്കുന്നുണ്ടല്ലോ മേലെ കൂടെ, ആ ജോയിൻ ചെയ്ത ലൈനിന് കൃത്യം പാരലലായിട്ട് സെറ്റ് സ്ക്വയറും സ്കെയിലൊക്കെ വെച്ച് നീക്കിയിട്ട് സ്കെയിൽ വേണം പാരലൽ ലൈൻ വരയ്ക്കാൻ. ഇതിൻ്റെ അതേ ചെരിവിൽ ഇതിലൂടെ ഒരു ലൈൻ വരണം. അപ്പോൾ ഇവിടെ കട്ട് ചെയ്ത് പോയില്ലേ. അപ്പോൾ ഈ ഒരു പോയിൻ്റാണ് ഇവിടെ നമുക്ക് എന്ത് ചെയ്തത്, 2:3 ശരിക്കും ഇതിനെ ഭാഗിച്ചു എന്ന് നമുക്ക് പറയാം. ഈ രൂപത്തിലാണ് വരയ്ക്കേണ്ടത്. 3 റേഷ്യോ ഉണ്ടാകുമ്പോൾ അതിനനുസരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ദാ 3, 4, 5 അതെല്ലാം കൂടി കൂട്ടിയിട്ട് വേണം വരയ്ക്കാൻ. ആദ്യം 10 സെൻറ്റിമീറ്റർ നീളമുള്ളത് വരയ്ക്കുക, പിന്നെ എന്നിട്ട് അതിനനുസരിച്ചിട്ട് 3, 4, 5 കൂടി കൂട്ടുക. അപ്പോൾ 12 ആയി. 10 സെൻറ്റിമീറ്റർ നീളമുള്ളത് വരയ്ക്കുക, പിന്നെ 12 സെൻറ്റിമീറ്റർ മുകളിലേക്ക് വരയ്ക്കുക,
അപ്പോൾ 3:4:5 ആണ്. അപ്പോൾ 3, 4, 5 എന്നിട്ട് അതിനനുസരിച്ച് ചെരുവ് വരയ്ക്കുക, അതേ എൻ്റെ പാരലലിൽ വരയ്ക്കുക, ഇങ്ങനെ കട്ട് ചെയ്ത് വേണം വരയ്ക്കാൻ. അങ്ങനെയുള്ള ചിത്രമാണിത്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ദെൻ ചിത്രം വരയ്ക്കാനുള്ളത് നോക്കി നമ്മൾ ഈ പാഠത്തിൽ. ചിത്രം വരയ്ക്കാനുള്ളത് മാത്രമല്ല, ഈ ഒരു റേഷ്യോ അതേപോലെ തന്നെ വരുന്ന സംഗതിയാണ്, ഇതൊക്കെ ആ ഒരു കോൺസെപ്റ്റ് വെച്ച് വരുന്ന ചോദ്യമാണിത്. ഇതിൻ്റെ ആ ഒന്നാമത്തെ രണ്ടാമത്തെ ഒക്കെ ചോദ്യം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗത്തിൽ പെടുന്നത് തന്നെയാണ്. ഓക്കെ, ഇനി അടുത്ത സിമിലർ ട്രയാങ്കിൾസ് എന്നുള്ള ചാപ്റ്റർ. സിമിലർ ട്രയാങ്കിൾസ്, ട്രയാങ്കിൾസ് എപ്പോഴും സിമിലർ ആവുക? സിമിലർ ട്രയാങ്കിൾസ് എന്നുള്ളത് ഒരു ട്രയാങ്കിളിൻ്റെ രണ്ട് ആംഗിൾ ഇതാണല്ലേ. ഇവിടെയും 40°, 60° ഉണ്ട്. രണ്ടാമത്തെ ട്രയാങ്കിളും 40°, 60° ഉണ്ട്. അപ്പോൾ അതിനർത്ഥം ഇതെന്താണ്, ഇത് രണ്ടും സിമിലർ ട്രയാങ്കിൾസ് ആണ് എന്നാണ് അതിനർത്ഥം. കാരണം ഒരു ട്രയാങ്കിളിൻ്റെ രണ്ട് ആംഗിൾ വേറൊരു ട്രയാങ്കിളിൻ്റെ രണ്ട് ആംഗിളിനോട് ഈക്വൽ ആയാൽ അതിന് മൂന്നാമത്തെ ആംഗിളും എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും എന്നുള്ളൊരു കോൺസെപ്റ്റ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ സിമിലർ ട്രയാങ്കിൾ പ്രൂവ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇവിടെയും ഈ പറഞ്ഞ കോൺസെപ്റ്റുകൾ പഠിച്ചു വെച്ച് ഇതിൽ തന്നെ തരുന്ന ചോദ്യങ്ങൾ ഇതാ, h/2, ഈ എച്ചിൻ്റെ വാല്യൂ കണ്ടുപിടിക്കേണ്ടത്, ഇവിടെ പേജ് നമ്പർ 100 പ്രോബ്ലംസ്, ഇതൊക്കെ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. കൂടുതൽ ബുദ്ധിമുട്ടുള്ള പ്രോബ്ലംസും നിങ്ങൾ പിന്നെ ബുദ്ധിമുട്ടിച്ച് ചോദിക്കലില്ല. ഓക്കെ, അപ്പോൾ സിമിലർ ട്രയാങ്കിളുടെ കോൺസെപ്റ്റുകൾ മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങളെല്ലാവരും എന്ത് ചെയ്യണം, പഠിക്കണം. ഓക്കെ, ഏകദേശം നമ്മൾ സിമിലർ ട്രയാങ്കിൾസ് ഇതാ ഈ ഒരു രൂപത്തിലുള്ള ഏതെങ്കിലും ഒരു ചോദ്യം വരാട്ടോ. പേജ് നമ്പർ 110, ഇതൊക്കെ ഓപ്ഷൻസ് ഉണ്ടാവും. 8 ചോദ്യത്തിൽ ഏതെങ്കിലും ഒരു 5 ചോദ്യം എഴുതുക. നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ അതിനെക്കാട്ടിലും എളുപ്പമുള്ള വേറെ ചോദ്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതാ ഇവിടെ ഉള്ള ഇതൊക്കെ കണ്ടില്ലേ, ഈ ഒരു രൂപത്തിലേക്കുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഏതെങ്കിലും ഒരെണ്ണം നമുക്ക് എന്ത് ചെയ്യാം, ഇതൊന്നും പ്രതീക്ഷിക്കാവുന്നതാണ്. ഇത്രയാണ് സിമിലർ ട്രയാങ്കിൾസിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ. അപ്പോൾ ആദ്യത്തെ പാർട്ട് നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്, ഇനി രണ്ടാമത്തെ പാർട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. സെക്കൻഡ് പാർട്ട് നോക്കാം നമുക്ക്. സെക്കൻഡ് പാർട്ട് ടെക്സ്റ്റ് ബുക്കിൽ നമുക്ക് പറഞ്ഞിട്ടുള്ളത് 6 ചാപ്റ്റേഴ്സാണ്. പോളിനോമിയൽ, സർക്കിൾ മെഷേഴ്സ്, റിയൽ നമ്പേഴ്സ്, പ്രിസം, പിന്നെ അതേപോലെ തന്നെ പ്രൊപ്പോർഷൻ സ്റ്റാറ്റിസ്റ്റിക്സ് അല്ലേ. ഇതിലെ വളരെ പ്രധാനമായി മക്കളെ നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിലെ പല പാഠങ്ങളും 10ാം ക്ലാസ്സിൽ നമുക്ക് വളരെ അത്യാവശ്യമുള്ളതാണ്. ഓക്കെ, 9ാം ക്ലാസ്സിൽ നമുക്ക് ജയിക്കാനുള്ളതൊക്കെ 1ാമത്തെ പാർട്ടിലായിട്ടുണ്ട്. ഇനി നമുക്ക് കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ നമ്മളൊരു സേഫ് സോണിലേക്ക് എത്താനുള്ളതാണ് ഇനി നമ്മൾ നോക്കുന്നത്, 2ാമത്തെ പാർട്ടിൽ. ഓക്കെ, അപ്പോൾ ഈ 2ാമത്തെ പാർട്ടിലുള്ള ഭാഗങ്ങൾ നമുക്ക് SSLCയിൽ നിങ്ങൾ ആദ്യം തന്നെ ക്ലാസ്സിൽ നിങ്ങൾ ജോയിൻ ചെയ്ത്, നമ്മൾ 18ാം തീയതി ക്ലാസ് തുടങ്ങുകയാണ്. ആ 18 മുതൽ പിന്നെ ബേസാണ് നമ്മൾ എന്ത് ചെയ്യണത്, മാത്സിൻ്റെയും ഫിസിക്സിൻ്റെയും കെമിസ്ട്രിയുടെയും എല്ലാ സബ്ജക്റ്റിൻ്റെയും ഹിന്ദിയുടെയും ഒക്കെ ബേസിക് ആയിട്ടുള്ള ഭാഗമാണ് 18 മുതൽ ഏപ്രിൽ അവസാനം വരെയും നമ്മൾ എന്ത് ചെയ്യണത്, 2 ആഴ്ച കാലഘട്ടത്തേക്ക് ക്ലാസ് എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ ക്ലാസ് മുതൽ കൃത്യമായി നിങ്ങൾ ലൈവായി ഉണ്ടാവണം എന്ന് മാത്രം ഇപ്പോൾ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഓക്കെ, ഇത് വിബ്ജുറ അക്കാദമിയുടെ വിദ്യാർത്ഥികൾ മാത്രമല്ല, മറ്റുള്ളവരും ചിലപ്പോൾ എന്ത് ചെയ്യുന്നുണ്ടാവും, ഇത് കാണുന്നുണ്ടാവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് അവരും എന്ത് ചെയ്യണം, വിബ്ജുറിൽ ചേരാൻ. ഓൺലൈനായിട്ടുള്ള ബാച്ചുകളുണ്ട്, അതേപോലെ തന്നെ നേരിട്ട് മുട്ടികുളങ്ങരയിൽ മേപ്പറമ്പിൽ എടുക്കുന്ന ബാച്ചുകളുണ്ട്. ഈ ബാച്ചുകളിലൊക്കെ ജോയിൻ ചെയ്യാൻ നിങ്ങളെല്ലാവരും താല്പര്യം കാണിക്കണം. അതേപോലെ തന്നെ അതിൻ്റെ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ഇവിടെ പോസ്റ്ററിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് എന്ന് പ്രത്യേകം അറിയിക്കുന്ന. ഓക്കെ, നമുക്ക് ഇനി 2ാമത്തെ പാർട്ടിലേക്ക് കടക്കാം. 2ാമത്തെ പാർട്ടിൽ നമുക്ക്, ഞാൻ പറഞ്ഞു വന്നത് ഈ ഒരു കാര്യത്തിലേക്ക് നമ്മൾ പോയത് വളരെയധികം ബേസുള്ള ചാപ്റ്റേഴ്സാണ് ഇതൊക്കെ. കാരണം ഇപ്പോൾ നോക്ക്, പോളിനോമിയൽസ്, നമ്മൾ സർക്കിൾസ്, അതേപോലെ തന്നെ പ്രിസവുമായി ബന്ധപ്പെട്ടിട്ടുള്ള സോളിഡ്സ്, സ്റ്റാറ്റിസ്റ്റിക്സ്, ഇതിൻ്റെ ഒക്കെ കണ്ടിന്യൂഷൻ 10ാം ക്ലാസ്സിലുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, ശരി, നമുക്ക് 8ാമത്തെ ചാപ്റ്റർ നോക്കാം. പോളിനോമിയൽ, പോളിനോമിയൽ എന്നുള്ള ലെസണിൽ നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കാവുന്നത് എന്തൊക്കെയാണ് എന്ന് നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് അനലൈസ് ചെയ്യാം. എന്തൊക്കെയാണ് നമുക്ക് 9ാം ക്ലാസ്സിലെ ഈ വർഷത്തെ പരീക്ഷയിൽ പോളിനോമിയൽസ് എന്ന ലെസണിൽ നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ളത്? പോളിനോമിയൽ എന്നുള്ളത് നിങ്ങൾക്ക് P(x) എന്നുള്ളൊരു പോളിനോമിയൽ തന്നാൽ അതിൽ വിലയിട്ട് കൊടുക്കാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. അതല്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യണം, ഒരു സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ട് അതിൽ നിന്ന് പോളിനോമിയൽ ഉണ്ടാക്കാൻ പറയും. ഉദാഹരണത്തിന് ഇവിടെ കണ്ട ഈ 1ാമത്തെ ചോദ്യമാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. ഫസ്റ്റത്തെ ചോദ്യമാണ് ഈ പാഠത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഇൻ റെക്റ്റാങ്കിൾസ് വിത്ത് 1 സൈഡ് 1 സെൻറ്റിമീറ്റർ ഷോർട്ടർ ദാൻ ദ അതർ, അങ്ങനെ എക്സ് ആയിട്ട് എടുത്തിട്ട് എന്ത് ചെയ്യണം, അതിൻ്റെ സ്മോളർ സൈഡിന് എന്താ പറയുക, അതിൻ്റെ പോളിനോമിയൽ എങ്ങനെ ക്രിയേറ്റ് ചെയ്യുക, ഏരിയൻ്റെ പോളിനോമിയൽ എങ്ങനെ പറയുക, പെരിമീറ്ററിൻ്റെ പോളിനോമിയൽ എങ്ങനെ പറയുക, ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. ഓക്കെ, ദെൻ ഇതാണ് ആ 1ാമത്തെ ചോദ്യം നിങ്ങളെല്ലാവരും നന്നായി പഠിക്കണട്ടോ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഗതിയാണ്. പിന്നെ പോളിനോമിയലിൽ ചോദിക്കാൻ സാധ്യതയുള്ളത്, പോളിനോമിയൽ വളരെ ചെറിയ ചാപ്റ്ററാണ്. ഇതാ ഈ 3ാമത്തെയും 4ാമത്തെയും പ്രോബ്ലം, പേജ് നമ്പർ 127, 3ാമത്തെയും 4ാമത്തെയും പ്രോബ്ലം.
അവിടെ കണ്ടോ പി ഓഫ് എക്സ് എന്ന് പറഞ്ഞൊരു പോളിനോമിയൽ നമുക്ക് തന്നിട്ട് അതിൽ പി ഓഫ് വണ് കണ്ടുപിടിക്കുക, പി ഓഫ് പിന്നെ ടു കണ്ടുപിടിക്കുക, പി ഓഫ് മൈനസ് വണ് കണ്ടുപിടിക്കുക, ഇങ്ങനത്തെയൊക്കെ ചോദ്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, പ്രതീക്ഷിക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളിൽ പിന്നെ ഏതെങ്കിലും ഒന്നെങ്കിലും ഉണ്ടാവും, അല്ലെങ്കിൽ രണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ ഉണ്ടാവുക. പി ഓഫ് എക്സ് തന്നിട്ട് അതിൻ്റെ വാല്യൂ ഇട്ട് കൊടുക്കാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. നമുക്കൊരു ഉദാഹരണം നോക്കാം, ഉദാഹരണം നോക്കിയിട്ട് അങ്ങോട്ട് പോവാം. ഓക്കെ, എന്നാലേ നമുക്ക് ഒന്നും കൂടി സാറ്റിസ്ഫാക്ഷൻ കിട്ടുമല്ലോ. നോക്കാം, ഇതിൽ ഏതെങ്കിലും ലേശം ബുദ്ധിമുട്ടുള്ളത് എടുക്കാട്ടാ, ഒരുപാട് എളുപ്പമുള്ളതും വേണ്ട, നമുക്ക് പിന്നെ ഒരുപാട് ടഫുള്ളതും നമുക്ക് വേണ്ട, ഒരു മിഡിൽ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം എടുക്കാം. ഓക്കെ ശരി, നോക്കിക്കോളൂ. നമ്മൾ ആദ്യം എടുക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പിന്നെ നാലാമത്തെ ക്വസ്റ്റ്യനിൽ രണ്ടാമതുള്ള 3x² ഇതാണ്ട ഈ ഒരു ചോദ്യം, 3x² + 6x + 1. അപ്പോൾ പി ഓഫ് എക്സ് നമുക്ക് തന്നിരിക്കുന്നത് ആദ്യം എന്ത് ചെയ്യണം, നമ്മൾ എഴുതണം. എന്താ പി ഓഫ് എക്സ് തന്നിരിക്കുന്നത്? പി ഓഫ് എക്സ് ഈക്വൽ ടു 3x² + 6x + 1 എന്നാണ്. ഓക്കെ, ദെൻ ഇനി നമ്മൾ എന്താ കാട്ടേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പി ഓഫ് ഇവിടെ എന്തൊക്കെ ഫൈൻഡ്, പി ഓഫ് 0, പി ഓഫ് 1, പി ഓഫ് -1. അപ്പോൾ പി ഓഫ് 0 കണ്ടുപിടിക്കണം, പി ഓഫ് 1 കണ്ടുപിടിക്കണം, പി ഓഫ് -1 കണ്ടുപിടിക്കണം. അപ്പോൾ ആദ്യം നമുക്ക് പി ഓഫ് 0 കണ്ടുപിടിക്കുക. പി ഓഫ് 0 ഈക്വൽ ടു 3x² + 6x + 1. 3x² പറഞ്ഞാൽ 0 ആണ്, 6x² പറഞ്ഞാലും 0 ആണ്, ബാക്കി എന്ത് മാത്രമേ ഉള്ളൂ, 1 മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിന് ആൻസർ എത്രയാണ്? 1 ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയേ നമുക്ക് അതിൽ നോക്കാനുള്ളൂ. പിന്നെ അതേപോലെ തന്നെ അടുത്തത് കണ്ടുപിടിക്കേണ്ടത് എന്താണ് നോക്ക്, പി ഓഫ് 1 ആണ്. അപ്പോൾ എങ്ങനെ പി ഓഫ് 1 കണ്ടുപിടിക്കാൻ നോക്കാം നമുക്ക്. പി ഓഫ് 1 കണ്ടുപിടിക്കണമെങ്കിൽ എന്താ ചെയ്യേണ്ടി നോക്കാം. ഓക്കെ നോക്കാം കേട്ടോ, പി ഓഫ് 1 ഈക്വൽ ടു 3x² എന്നാണല്ലോ. അപ്പോൾ 3x² + 6x + 1 എവിടെയൊക്കെ എക്സ് ഉണ്ടോ അവിടെയൊക്കെ നമ്മൾ 1 ഇട്ട് കൊടുക്കുക. അപ്പോൾ 3x² പറഞ്ഞാൽ 3x² എത്രയാണ്? 1 തന്നെ. 3x1 എന്ന് പറഞ്ഞാൽ 3 + 6x1 6, പിന്നെ ഒരു +1, 6 3 9 1 10 10 കണ്ടോ കഴിഞ്ഞു. ഞാൻ അതേപോലെ പി ഓഫ് -1 ആണ് കണ്ടുപിടിക്കേണ്ടി പറഞ്ഞല്ലോ, നമുക്ക് നോക്കാം. പി ഓഫ് -1 ആണ് കണ്ടുപിടിക്കേണ്ടത് പറഞ്ഞാൽ എന്താ കിട്ടുക നോക്കാം. പി ഓഫ് -1 ആണെങ്കിൽ എന്താ വരിക, ഈ എവിടെയൊക്കെ നമ്മൾ 1 ഇട്ടോ അതിന് പേരൊക്കെ നമ്മൾ എന്തിടണം, -1 ഇടണം. അപ്പോൾ എന്തായിരിക്കും കിട്ടുക നോക്കാം കേട്ടോ. പി ഓഫ് -1 ഈക്വൽ ടു 3x² + 6x1 + 1. 3x -1² പറഞ്ഞാൽ -1 ന്റെ സ്ക്വയർ പറഞ്ഞാൽ 1 ആണ്. അപ്പോൾ 3x1 പറഞ്ഞാൽ 3. അപ്പോൾ 3 6 - 1 എന്ന് പറഞ്ഞാൽ എന്താ വരിക, -6 കേട്ടോ. അപ്പോൾ പ്ലസ്സും മൈനസും കൂടെ ഒരുമിച്ച് വന്നാൽ നമ്മൾ മൈനസ് ഇടാൻ പാടുള്ളൂ, -6, പിന്നെ ഒരു +1. 3 1 4 4 6 പോയി കഴിഞ്ഞാൽ -2. ഇങ്ങനെയാണ് നമ്മളിതിൻ്റെ ഉത്തരം കണ്ടുപിടിക്കുക. ഓക്കെ, അപ്പോൾ ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, പരീക്ഷയ്ക്ക് ചോദിക്കാം. ഇതല്ലെങ്കിൽ, ഇതിപ്പോൾ ഞാൻ ചോദിച്ചതൊക്കെ ഡയറക്റ്റ് ആയിട്ടുള്ള സംഗതികളാണ്, ഇതല്ലെങ്കിൽ പരീക്ഷയ്ക്ക് ചോദിക്കാവുന്ന മറ്റൊരു സംഗതിയാണ് ഈ ഒരു 5-ാമത്തെ ക്വസ്റ്റ്യൻ കണ്ടോ നിങ്ങൾ. ഈ ഒരു 5-ാമത്തെ ക്വസ്റ്റ്യൻ്റെ മോഡലിലുള്ള ചോദ്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മിക്കവാറും പരീക്ഷകളിലും ചോദിക്കുന്ന ഒന്നാണ് ഈ 5-ാമത്തെ ക്വസ്റ്റ്യൻ. ശരിക്കും എഴുതി പഠിക്കണം കേട്ടോ നിങ്ങൾ. ഫൈൻഡ് പോളിനോമിയൽസ് പി ഓഫ് എക്സ് സാറ്റിസ്ഫൈയിങ് ഈച്ച് ഓഫ് ദ കണ്ടീഷൻസ് ബിലോ. എന്ത് പോളിനോമിയൽ ഫസ്റ്റ് ഡിഗ്രി, 1-ാമത്തെ ചോദ്യം നോക്കാം. 1-ാമത്തെ ചോദ്യം മാത്രം ഞാനിവിടെ ചെയ്തതെന്നപോലെ 1-ാമത്തെ ക്വസ്റ്റ്യൻ മാത്രം ഞാനിവിടെ ചെയ്തുതരാം. ഒരു ക്വസ്റ്റ്യൻ മാത്രം ഞാൻ ചെയ്തുതരാം. ഓക്കെ നോക്കാം. ഫൈൻഡ് ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ വിത്ത് പി ഓഫ് എക്സ് ഈക്വൽ ടു 1, പി ഓഫ് 1 ഈക്വൽ ടു 1, പി ഓഫ് 2 ഈക്വൽ ടു 2. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ, ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ പറഞ്ഞാൽ പി ഓഫ് എക്സ് ഈക്വൽ ടു ax + b. സെക്കൻഡ് ഡിഗ്രി പറഞ്ഞാൽ എന്താണ്, ax² + bx + c. തേർഡ് ഡിഗ്രി എന്ന് പറഞ്ഞാൽ, തേർഡ് ഡിഗ്രി നിങ്ങൾക്ക് ചോദിക്കില്ല, പിന്നെ ഫസ്റ്റ് ഡിഗ്രി അല്ലെങ്കിൽ സെക്കൻഡ് ഡിഗ്രി, ഇത് രണ്ടെണ്ണത്തിൽ ഏതെങ്കിലും ഒന്ന് ചോദിക്കുകയുള്ളൂ. ഫസ്റ്റ് ഡിഗ്രി ആണ്, ഫസ്റ്റ് ഡിഗ്രി ആകുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്, പി ഓഫ് 1 ഈക്വൽ ടു 1. അപ്പോൾ പി ഓഫ് 1 ഈക്വൽ ടു a × 1 + b = 1. അപ്പോൾ എ, അപ്പോൾ ഇതിന്ന് a + b = 1 എന്ന ഇക്വേഷൻ കിട്ടിയല്ലോ. അതേപോലെ പി ഓഫ് 2 = 3 തന്നിട്ടുണ്ട്, പി ഓഫ് 2 = 3 തന്നിട്ടുണ്ട്. അപ്പോൾ പി ഓഫ് 2 പറഞ്ഞാൽ എന്താണ്, a × 2 + b = 3. അപ്പോൾ 2a + b = 3. അപ്പോൾ ഇവിടെ ഇക്വേഷൻ നമ്പർ 1, ഇക്വേഷൻ നമ്പർ 2, രണ്ട് ഇക്വേഷൻസ് ഫോം ചെയ്തു. ഇക്വേഷൻ നമ്പർ 2 ഇക്വേഷൻ നമ്പർ 1 മൈനസ് ചെയ്യുക. അപ്പോൾ 2a എന്ന് a മൈനസ് ചെയ്ത് പോകും, b യും കട്ടായി പോകും.
അപ്പൊ നമുക്ക് എ ബിന്റെ വില എന്റെ വില കിട്ടും അത് ഒരു ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ബിന്റെ വില കിട്ടും ഈ രൂപത്തിലുള്ള ചോദ്യവും നമുക്ക് എന്ത് ചെയ്യാം പോളിനോമിയൽ നിന്ന് പ്രതീക്ഷിക്കാവുന്നതാണ് ഓക്കേ അടുത്തത് സർക്കിൾ മെഷേഴ്സ് സർക്കിൾ മെഷേഴ്സ് എന്നുള്ളത് പിന്നെ നല്ല ബേസിക് ഉള്ളതാണ് പൈ എന്നുള്ളതാണ് ഇതിലെ പിന്നെ പ്രധാനമായും നമുക്ക് പുതുതായി പഠിക്കാനുള്ള ഒരു കാര്യം എന്തൊക്കെയാണ് ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷൻസ് ഒരു സർക്കിളിൻ്റെ പൈൻ്റെ വില ആദ്യം പഠിക്കേണ്ടത് പൈൻ്റെ വില എത്രയാണ് പൈൻ്റെ വില പൈൻ്റെ വില പറഞ്ഞാൽ 3.14 3.14 എന്നുള്ളതാണ് പൈൻ്റെ വില ഓക്കെ നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിൻ്റെ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൻ്റെ അട്ടയിൽ തന്നെ പോയി നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ പൈ എന്നൊക്കെ ഉണ്ടാവുകയില്ല കാരണം എന്താണ് അത് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കോൺസെപ്റ്റാണ് എന്നുള്ളത് കൊണ്ടാണ് എന്ത് ചെയ്യണത് ഇത് പൈ അല്ലെങ്കിൽ ആ പാഠത്തിൻ്റെ പേര് തുടങ്ങുന്ന അവിടെ തന്നെ കണ്ടില്ലേ പൈ വെച്ചിട്ടുള്ളതാണ് നമുക്ക് തന്നിട്ടുള്ളത് അപ്പോൾ പൈൻ്റെ അതാ പിന്നെ മുകളിൽ കാണുന്നത് നമ്മൾ പൈ എന്ന് പറയാം അല്ലേ അപ്പോൾ പൈൻ്റെ വാല്യൂ എത്രയാണ് 3.14 എന്നുള്ളതാണ് അതേപോലെ തന്നെ ഒരു സർക്കിളിൻ്റെ പെരിമീറ്റർ ചുറ്റളവ് കണ്ടുപിടിക്കുന്നത് 2πr എന്ന ഇക്വേഷൻ വെച്ചിട്ടാണ് അതേപോലെ തന്നെ അതിൻ്റെ ഏരിയ പരപ്പളവ് കണ്ടുപിടിക്കുന്നത് സർക്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കുന്നത് πr² എന്ന ഇക്വേഷൻ വെച്ചിട്ടാണ് സർക്കിളിൻ്റെ ഒരു പാർട്ട് സർക്കിളിൻ്റെ ഒരു പാർട്ടിൽ നമ്മൾ പറയുന്ന പേരെന്താണ് സെക്ടർ അപ്പോൾ സെക്ടറിൻ്റെ പിന്നെ ഏരിയ കണ്ടുപിടിക്കുന്നത് x/360 × πr² എന്നാണ് അതേപോലെ തന്നെ പിന്നെ അതിൻ്റെ ലെങ്ത് ഓഫ് ആർക്ക് ചാപത്തിൻ്റെ നീളം കണ്ടുപിടിക്കുന്നത് x/360 × 2πr ഈ ഞാൻ പറഞ്ഞ ഇക്വേഷൻസ് നിങ്ങൾ പഠിച്ചു വെച്ചാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് റിവൈൻഡ് ചെയ്ത് കേട്ടോളി ഇത് ഈ ഇക്വേഷൻസ് നിങ്ങൾ പഠിച്ചു വെച്ചാൽ ഈ പാഠത്തിൽ ഏത് ചോദ്യം നിങ്ങൾക്ക് ഉത്തരം ചെയ്യാൻ പറ്റും ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് ഈ ഒന്നാമത്തെ പേജ് നമ്പർ 137 ഒന്നാമത്തെ കാണുന്ന ചിത്രങ്ങൾ അതേപോലെ തന്നെ നാലാമത്തെ ചോദ്യം ദെൻ അതേപോലെ തന്നെ ഇവിടെ ഈ 141 ഒന്നാമത്തെയും രണ്ടാമത്തെയും ചോദ്യങ്ങൾ ഇതിൽ നിന്നായിരിക്കും കൂടുതലായിട്ട് ഈ പാഠത്തിൽ നിന്ന് പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് ഓക്കെ മക്കളെ ശ്രദ്ധിക്കുക റിയൽ നമ്പേഴ്സ് എന്ന 10th ചാപ്റ്റർ 10th ചാപ്റ്ററായ റിയൽ നമ്പേഴ്സിൽ നമുക്കറിയാം റിയൽ നമ്പർ എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്കറിയാവുന്ന എല്ലാ സംഖ്യകളെയും കൂട്ടിയിട്ടുള്ള അതായത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ റാഷണൽ നമ്പർ ആൻഡ് പിന്നെ ഇറാഷണൽ നമ്പറിനെ ഒരുമിച്ച് നമ്മൾ ചേർത്ത് പറയുന്നതാണ് റിയൽ നമ്പർ എന്നുള്ളത് അതിൽ അതിനുള്ളിൽ തന്നെ നെഗറ്റീവ് നമ്പേഴ്സ് പോസിറ്റീവ് നമ്പേഴ്സ് ഫ്രാക്ഷണൽ നമ്പേഴ്സ് അതേപോലെ തന്നെ ഡെസിമൽ ഫോംസ് അങ്ങനെ എല്ലാ നമ്പേഴ്സും എന്ത് ചെയ്യും അതിൽ ഉൾപ്പെടുന്നതാണ് ഓക്കെ അപ്പോൾ റിയൽ നമ്പറിനെ നമുക്കൊരു ലൈനിൽ നമ്മൾ എന്ത് ചെയ്യും റെപ്രസെൻ്റ് ചെയ്യും അതിനാണ് നമ്മൾ റിയൽ ലൈൻ അല്ലെങ്കിൽ നമ്പർ ലൈൻ എന്ന് പറയുന്നത് ഓക്കെ ആ നമ്പർ ലൈനാണ് ഇവിടെ വരച്ചിരിക്കുന്നത് 0 നിന്ന് സെൻറ്റർ 0 ആയിരിക്കും റൈറ്റ് സൈഡിലേക്ക് പോകും തോറും പിന്നെ പോസിറ്റീവ് വാല്യൂ ലെഫ്റ്റ് സൈഡിലേക്ക് പോകും തോറും നെഗറ്റീവ് വാല്യൂസ് ആയിരിക്കും വരിക ഒരു നമ്പർ ലൈനിൽ ലെഫ്റ്റ് സൈഡിൽ നിന്ന് റൈറ്റ് സൈഡിലേക്ക് പോകും തോറും വാല്യൂ കൂടിക്കൊണ്ടിരിക്കുകയും റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്കാണ് പോകുന്നതെങ്കിൽ വാല്യൂ കുറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇവിടെ ഫിഗേഴ്സ് വരയ്ക്കാനുള്ളത് ഉണ്ടാവും ഈ 1 0 നിന്ന് 1 വരെ ഒരു ലൈന് 1 നിന്ന് മുകളിലേക്ക് ഒരു ലൈന് അങ്ങനെയാണെങ്കിൽ നമ്മൾ പിന്നെ 0 നിന്ന് ആ 1 വരെ വെച്ചിട്ടുള്ള 2 cm ആയിട്ടുള്ള 2 എന്നുള്ളത് ചിലപ്പോൾ അടയാളപ്പെടുത്താൻ വേണ്ടി നമുക്ക് പറയാം ഓക്കെ അങ്ങനെ അടയാളപ്പെടുത്താൻ പറഞ്ഞാൽ ഈ രൂപത്തിലാണ് ചെയ്യേണ്ടത് അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് പിന്നെ അതേപോലെ തന്നെ ഈ പാഠത്തിൽ വേറെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഗതി എന്ന് വെച്ചാൽ നമുക്കിവിടെ ചില ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ വേണ്ടി രണ്ട് നമ്പറുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഇതാ ഈ ഒരു പാർട്ടുണ്ട് ഈ ഒരു പാർട്ടിൽ നിന്ന് എന്തായാലും നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കും ഉണ്ടാവും mod x-1 = mod x-3 അതിന് സ്യൂട്ടബിൾ ആവുന്ന രൂപത്തിലുള്ള എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം ഈ രൂപത്തിലുള്ള ചോദ്യം പരീക്ഷയ്ക്ക് ഒന്നാമത്തെ ചോദ്യം കണ്ടില്ലേ ആ ഒരു മോഡൽ ക്വസ്റ്റ്യൻസ് നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കുക അതാണ് ഈ പാഠത്തിന് ചെറിയ പാഠമാണ് ചുരുക്കി നമുക്ക് പറയാം പ്രിസംസ് എന്നുള്ളത് ലേശം വലിയൊരു ചാപ്റ്ററാണ് ഇതിൻ്റെ ബാക്കി നമുക്ക് 10th പഠിക്കാനുണ്ട് ഇതിൻ്റെ ഒക്കെ ബാക്കിയെല്ലാം ഞാൻ ഈ പറയുന്ന പടങ്ങളുടെ ഒക്കെ ബാക്കി നമുക്ക് 10th പഠിക്കാനുണ്ട് അവിടെ നമുക്ക് ഇതിൻ്റെ ബേസൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ പഠിക്കാം എന്നാലും ഇവിടെ പ്രിസംസ് എന്ന ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഇക്വേഷൻസ് എല്ലാം നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആദ്യം നോട്ട് ചെയ്ത് വെച്ചിട്ട് വേണം ഇതിൻ്റെ പ്രോബ്ലംസ് ചെയ്യാൻ ഇതിൽ ഈ ടെക്സ്റ്റ് ബുക്കിലുള്ള പ്രോബ്ലം തന്നെ ചോദിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല ഇതിൻ്റെ വോളിയം കണ്ടുപിടിക്കാൻ അതേപോലെ തന്നെ ഇതിൻ്റെ സർഫസ് ഏരിയ കണ്ടുപിടിക്കാനൊക്കെ ചോദിക്കാം കേട്ടോ ഇതിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഇതിൻ്റെ ഏറ്റവും അതായത് ഈ പേജ് നമ്പർ 177 3rd അതേപോലെ 76 1st 2nd ആ പ്രോബ്ലംസ് ഇമ്പോർട്ടൻ്റ് ആണ് അതേപോലെ തന്നെ ഈ ഏറ്റവും അവസാനത്തെ അപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് ഇതൊക്കെ എന്തിനാണ് ഉപയോഗിക്കണമെന്നുള്ള അപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് ഇതിന് ഇമ്പോർട്ടൻ്റ് ആണ് പിന്നെ അടുത്ത പ്രൊപ്പോർഷൻസ് എന്നുള്ള 12th ചാപ്റ്റർ അത്ര ഇമ്പോർട്ടൻ്റ് അല്ലാത്തതാണ് എങ്കിലും ഒരു ചോദ്യമൊക്കെ നമുക്ക് അതിന് ചോദിക്കാം ഓക്കെ ഒരു ചോദ്യമൊക്കെ ചിലപ്പോൾ അതൊന്ന് എന്ത് ചെയ്യാം ചോദിക്കാവുന്നതാണ് പ്രൊപ്പോർഷൻ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു ഈ വാക്ക് പ്രൊപ്പോർഷൻ എന്ന വാക്ക് അപ്പോൾ ഇത് അത്ര വലിയ കണ്ടൻറ്റ് ഉള്ളതൊന്നുമല്ല നമ്മൾ 8th ക്ലാസ്സിൽ നിങ്ങൾ റേഷ്യോ പറഞ്ഞിട്ട് സംഭവം പഠിച്ചിട്ടുണ്ടാവും
അപ്പോൾ എക്സ് വൈ ഇവ രണ്ടും തമ്മിലുള്ള റേഷ്യോ 1:4 ആണെങ്കിൽ എക്സ് 10 ആയി കഴിഞ്ഞാൽ വൈ എത്രയാവും? അപ്പോൾ 1:4 ആണെങ്കിൽ ഇതിൻ്റെ 4 മടങ്ങായിരിക്കും, എക്സിൻ്റെ 4 മടങ്ങായിരിക്കും വൈ. അപ്പോൾ എക്സ് 10 ആണെങ്കിൽ വൈ എന്നുള്ളത് 40 ആയിരിക്കും. ഈ ഒരു കണക്കാണ്, ഈ ഒരു രൂപത്തിലുള്ള കാര്യമാണ് ഈ പ്രൊപ്പോഷനിൽ വരുന്നത്. ചോദ്യം വായിച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്ന വിഷയങ്ങളെ അതിലുള്ളൂ, അല്ലാതെ ഇതിലുള്ള ചോദ്യങ്ങൾ ചെയ്തു പഠിക്കേണ്ട ആവശ്യകത ഇല്ല. ഓക്കെ, പിന്നെ സ്റ്റാറ്റിസ്റ്റിക്സ് നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ട പാഠമായിരിക്കും എന്ന് വിചാരിക്കുന്നു. ടീച്ചർ ക്ലാസ് എടുത്തതുണ്ടാവും സ്റ്റാറ്റിസ്റ്റിക്സിൽ. പിന്നെ 2-3 ടൈപ്പ് ചോദ്യങ്ങൾ മാത്രമായിരിക്കും ഇതൊന്ന് ചോദിക്കുക. ആ ടൈപ്പ് ചോദ്യങ്ങൾ മാത്രം എന്ത് ചെയ്യുക, ഇതൊന്ന് പഠിക്കുക. കൂടുതലായിട്ട് ഇതൊന്ന് ചോദിക്കാനുള്ളത് പിന്നെ ഒന്നുകിൽ കുറച്ച് മാർക്കുകളായിരിക്കും തരിക, ചിലപ്പോൾ കുറച്ച് ഡെയിലി വേജസ് ആയിരിക്കും തരിക, ചിലപ്പോൾ കുറച്ച് ആൾക്കാരുടെ ഹൈറ്റ് ആയിരിക്കും തരിക. എന്നിട്ട് ഇതിൻ്റെ എന്ത് ചെയ്യാൻ പറയും, ആവറേജ് കണ്ടുപിടിക്കാൻ വേണ്ടി പറയും. അപ്പോൾ ഇങ്ങനത്തെ കൂടുതൽ ബുദ്ധിമുട്ടാക്കാത്തത് കൊണ്ട് ഈ ഒരു പേജ് നമ്പർ 193, 194 മോഡൽ ക്വസ്റ്റ്യൻസ് ആയിരിക്കും പരീക്ഷയ്ക്ക് നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ളത് എന്ന് പ്രത്യേകം നിങ്ങൾ അറിയിക്കുകയാണ്. 13 ചാപ്റ്റർ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഒന്ന് ഓടിച്ച് വിഷയങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും വളരെ ശ്രദ്ധയോടുകൂടി പഠിക്കുക. വിബ്ജോർ അക്കാദമിയുടെ പിന്നെ 10ാം ക്ലാസ്സിൽ നിങ്ങളെല്ലാവരും തുടർന്നുണ്ടാവണം. ബേസിക് ക്ലാസ് മുതൽ കൃത്യമായി നിങ്ങളെല്ലാവരും ക്ലാസ്സിൽ പങ്കെടുക്കണം. ഓൺലൈനും ഓഫ്ലൈനും സംവിധാനങ്ങൾ ക്ലാസ്സിനുണ്ടാവും. ദൂരെയുള്ള ആളുകൾക്ക് ഓൺലൈനിൽ പഠിക്കാനുള്ള സംവിധാനം 40 സീറ്റുകൾ മാത്രമാണുള്ളത്. ബാക്കിയുള്ള അഡ്മിഷൻസിന് വേണ്ടി നിങ്ങൾ കോൺടാക്ട് നമ്പറിലേക്ക് വിളിക്കണം എന്ന് പ്രത്യേകം അറിയിക്കുന്നു. താങ്ക് യു.